ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ കടത്തുകയാണ്. ആ ഖബറിന്റെ ചാരത്തവിടുന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടത്തുന്നു. ഇന്നും നമുക്ക് പോയാൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ നമ്മൾ പ്രവേശിച്ച് തങ്ങൾക്ക് സലാം പറഞ്ഞതിൻ്റെ ഉടനെ പിന്നീട് അവിടെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. ചരിത്രം നീണ്ടുപോകുന്നു. ഈ സംഭവം ഇമാം റാസി റഹ്മത്തുള്ള അലൈഹി ഉദ്ധരിച്ച വളരെ സ്വഹിയായ സംഭവമാണ്. ഇപ്പോൾ മരിച്ചുപോയ ആളുകൾക്ക് നിന്ന് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്ക് വളരെ മനോഹരമായി ഉജ്ജ്വല പ്രഭാഷകൻ വാഗ്മി റാഫി അഹ്സനി കാന്തപുരം അവരുകൾ നടത്തിത്തരും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുകയാണ്. വാഹ്റ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون.
الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങൾ, മറ്റ് പണ്ഡിതന്മാർ, ഉസ്താദുമാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഉറൂസ് പരിപാടിയിൽ നാം സംഗമിച്ചത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും കബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിൻ്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും വല്ല പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ കബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞതെന്ന ഉസ്താദുമാർ, അതുപോലെ ഈ മഹത്തായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടാൻ കാരണക്കാരനായ സയ്യിദ് അറബി വലിയുല്ലാഹി നവറല്ലാഹു മർഖദ, അതുപോലെ ഈ പള്ളിയുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന സാദാത്യങ്ങൾ, മറ്റ് മഹാരഥന്മാർ, അള്ളാഹു അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ സയ്യിദ് അറബി വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, മഹാനവരുടെ ഉറൂസിനോടനുബന്ധിച്ച് 5 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മഹത്തായ മജ്ലിസിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 14-ാം തീയതി മുതൽ ആരംഭിച്ചു 28-ാം തീയതി വരെ ദീർഘിച്ചു നിൽക്കുന്ന 14 ദിവസങ്ങളിലെ വലിയ വലിയ ഇൽമിൻ്റെ മജ്ലിസാണ് ഇതിൻ്റെ സംഘാടകറോ മഹാനവരുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. അള്ളാഹു എല്ലാം നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. ഇതിന് വേണ്ടി ആരെല്ലാം നേതൃത്വം നൽകിയിട്ടുണ്ടോ, ആരെല്ലാം പ്രവർത്തനത്തിൽ നിരതരായിട്ടുണ്ടോ, അവരെല്ലാം ഈ സാദാത്യങ്ങളോടുകൂടെ, ഈ വലിയ ഔലിയാക്കളോടുകൂടെ നാളെ സ്വർഗം പൊൽകുന്ന സച്ചരിതരായ നല്ല നല്ല ആളുകളിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആമുഖങ്ങളൊന്നും ഞാൻ നീട്ടുകയല്ല. ഇവിടെ സംസാരിക്കേണ്ട വിഷയം അരങ്ങ് തകർക്കുന്ന അധാർമ്മികത എന്ന വിഷയമാണ്. സമയം ഒരൽപ്പം വൈകിയിട്ടുണ്ടെങ്കിലും വൈകാനുള്ള കാരണം എൻ്റെ സദസ്സിലുള്ള എല്ലാ ആളുകൾക്കും ബോധ്യമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതും എൻ്റെ വിഷയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് കരുതുന്നു. അരങ്ങ് തകർക്കുന്ന അധാർമ്മികതയുടെ ഒരു ഭാഗം തന്നെയാണ് ഇന്ന് ഈ വയലൻ്റെ മജ്ലിസിലേക്ക് എത്തിപ്പെടാൻ അല്പം നേരം വൈകിയത് എന്ന് ക്ഷമാപണത്തോടെ എൻ്റെ മജ്ലിസിനോട് ആദ്യമായി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാം 6-ാം നൂറ്റാണ്ട് കറുത്ത യുഗം അല്ലെങ്കിൽ ഡാർക്ക് ഏജ് എന്ന ചരിത്രകാരന്മാർ മുഴുവനും വിശേഷിപ്പിച്ച ആ ഒരു അവസരത്തിൽ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നാൽപ്പതാമത്തെ വയസ്സിൽ നുബുവ്വത്തുമായി കടന്നു വരുമ്പോഴുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യം എന്താണ് എന്ന് വിലയിരുത്തുന്ന ആളുകൾക്ക് മുഴുവനും മനസ്സിലാകും, ധാർമ്മികത എന്തെന്നോ നല്ലതെന്തെന്നോ സൽപാന്താവ് ഏതെന്നോ അറിയാത്ത അല്ലെങ്കിൽ അത് പരിചയമില്ലാത്ത അധാർമ്മികതയിൽ അരങ്ങുവാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവ്വത്തുമായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിച്ചത്. 3W അഥവാ വാർ വൈൻ വിമൺ എന്ന് പറയുന്ന, പെണ്ണ് മദ്യം കള്ള് എന്ന് പറയുന്ന 3 വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതത്തെ മാറ്റിവെച്ചിരുന്ന ചില ആളുകൾ സ്വന്തം വീട്ടിൽ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയുണ്ടെങ്കിൽ ആ വീട്ടിന്റെ മുമ്പിൽ ഒരു കൊടിമരം സ്ഥാപിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും അധാർമ്മികതയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് അവസാനം അവിടുത്തെ 23 വർഷത്തെ പ്രബോധന കാലയളവിന്റെ ശേഷം അവിടുന്ന് ലോകത്തിനോട് പറയുന്നത്. അല്ലയോ സമൂഹമേ, കടലിൽ അകപ്പെട്ടുപോൾ വഴിതിരിയാതെ എവിടേക്ക് സഞ്ചരിക്കണമെന്ന് അറിയാത്ത കപ്പൽ യാത്രക്കാര് അവസാനം കരപിടിക്കാൻ വേണ്ടി നക്ഷത്രത്തിനെ നോക്കിയിട്ടാണ് അവർ പലപ്പോഴും കരപിടിക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ അവസാന കാലഘട്ടത്തിൽ സത്യമായ പാത ഏതാണ് എന്ന് തിരിയാതെ അലഞ്ഞു തിരിയുമ്പോൾ, അതുപോലെ നല്ല പാത സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് തിരിയാതെ നടക്കുമ്പോൾ, എന്റെ സ്വഹാബത്ത് ജീവിച്ച പാതയിലൂടെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കൊള്ളാമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം സംസ്കാരവും അത്രത്തോളം നല്ല മാതൃകയും ഈ ലോകത്തിന് പകർന്നു കൊടുത്ത മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നിങ്ങൾ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ അബൂജഹൽ എന്ന് പറയുന്ന കാട്ടാളനായ മനുഷ്യൻ, ആ അബൂജഹൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, മുഹമ്മദിന്റെ തല ആരെങ്കിലും ഒന്ന് വെട്ടിക്കൊണ്ടുവന്നാൽ അവർക്ക് 100 ഞാൻ പകരം നൽകുമെന്ന് പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്ന് ആദ്യമായി ചാടിയെഴുന്നേറ്റ് ആ ദൗത്യം ഏറ്റെടുത്ത ആളാരണെന്നറിയുമോ? മഹാനായ സയ്യിദുന ഉമറു ബ്നുൽ ഖത്താബ്. ഉമറു ബ്നുൽ ഖത്താബ് എന്ന ഇസ്ലാമിന്റെ ആളല്ല, റസൂലുള്ളാഹിനോട് വലിയ ദേഷ്യവും വൈരാഗ്യവും എവിടെ വെച്ചെങ്കിലും ആ ഹബീബിനെ വകവരുത്താനുള്ള സാഹചര്യങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഉമറു ബ്നുൽ ഖത്താബ്. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദിന്റെ തല വെട്ടിക്കൊണ്ടുവന്നാൽ 100 ഞാൻ അവർക്ക് പ്രതിഫലമായി നൽകുമെന്ന് പറഞ്ഞപ്പോ മഹാനായ സയ്യിദുന ഉമറു ബ്നുൽ ഖത്താബ് സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറയുന്നു, അല്ലയോ നേതാജഹലെ, ആ മുഹമ്മദിന്റെ തല കൊണ്ടുവരാനുള്ള ദൗത്യം ഈ ഉമർ ഏറ്റെടുക്കുകയാണ്, ഈ ഉമർ ഏറ്റെടുക്കുകയാണ്. ആ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ തലവെട്ടാനുള്ള ദൗത്യവും ഏറ്റെടുത്തിട്ടോ വലിയ മൂർച്ചയിലെ തിളങ്ങുന്ന വാളുമായിട്ട് മക്കയുടെ തെരുവീതിയിലൂടെ നടക്കുന്നൊരു സന്ദർഭമുണ്ടോ? ഓ സഹോദരന്മാരെ, ആ ഹബീബായ തങ്ങളുടെ തലവെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടോ ഒരു കാലത്ത് മക്കയിലൂടെ വാളുമായി നടന്ന ഉമറു ബ്നുൽ ഖത്താബില്ലയോ? അവസാനം ആ ഉമറു ബ്നുൽ ഖത്താബിന്റെ മനസ്സിൽ വന്ന പരിവർത്തനം എങ്ങനെയാണ്? ആ ഹബീബായ തങ്ങൾ 63 വയസ്സിൽ ഇങ്ങ് വഫാത്തായപ്പോ ഉമറദാ വാളുമായി മദീനയിലൂടെ നടക്കുന്നു, മദീനയിലൂടെ അലയുന്നു. എന്തിനാണ് ഒരു കാലത്ത് വാളുമായിട്ട് റസൂലുള്ളാഹിന്റെ തലയെടുക്കാൻ നടന്ന ആ ഉമറു ബ്നുൽ ഖത്താബ് റസൂലുള്ളാഹ് വഫാത്തായപ്പോ വാളുമായി നടക്കുന്നതെന്നറിയുമോ? ആ
അവിടുന്ന് മദീനത്തുള്ള സകല ആളുകളെയും ഭയപ്പെടുത്തിക്കൊണ്ട് പറയാണ്ട് എന്റെ കരളിന്റെ കരളായ ലോകത്തിലെ നേതാ എന്റെ ചങ്കിലെ ചോരയായ ഹൃദയത്തിലെ തുടിപ്പായ ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്നെങ്ങാനും വഫാത്ത എന്ന് ആരെങ്കിലും പറഞ്ഞ അത് ഉമറിനെ സഹിക്കൂല ഉമറിനെ താങ്ങാൻ കഴിയൂല എന്റെ നേതാവി ലോകത്തു നിന്ന് വഫാത്തായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ തല ഞാൻ ഈ വാളുകൊണ്ട് വെട്ടിയെടുക്കുമെന്ന് പറയുന്ന കോലത്തിലേക്ക് ഉമർ ഇബ്നു ഖത്താബ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് മാറ്റാ ആ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാ മാതൃക കാണിച്ച നേതാവ് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി ഓ സഹോദരന്മാരെ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ ബദൽ ഇസ്ലാമു ഗരീബ ഫസയഊദു കമാ ബദ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വളരെ ഗരീബായ നിലയ്ക്ക് ആരംഭിച്ച മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഗരീബായിട്ടോ അഥവാ കൂടുതൽ ആളുകൾക്കൊന്നും പരിചയമില്ലാത്ത രൂപത്തിൽ ആരംഭിച്ചൊരു മതമാണ് എന്നാ ശേഷവും ഇസ്ലാം പരിചയമില്ലാത്തൊരു കാലം വരാനുണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള ദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുകയാണ് ഹബീബായ തങ്ങളെ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയാണ് അല്ലേ ഓ സഹാബ മുസ്ലിമീങ്ങളായ ആളുകളില്ലേ ഇസ്ലാം മതത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകളില്ലേ ആ ആളുകളുടെ മേൽ ലോകത്തിലെ സകല ജാതി മതക്കാരും അവരെ കൈവെക്കുന്നൊരു ദിവസം വരാനുണ്ട് എല്ലാ ആളുകളും ഇസ്ലാമിലെ ആളുകളെ ശത്രുക്കളായിട്ട് കണ്ടിട്ടോ അവരെ മർദ്ദിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്ന കാലം വരാനുണ്ട് ഏതുപോലെ എന്നറിയുമോ സുബ്ഹാനല്ലാഹ് ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുന്ന ആളുകളിലേ ആ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് കൈകൾ നീട്ടുന്നത് പോലെ നാല് ഭാഗത്തുനിന്നും മുസ്ലിമീങ്ങളുടെ നേരെ കൈ നീട്ടുന്ന ഒരു വലിയ കാലം വരാനുണ്ട് ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബ് മുഹമ്മദ് മുസ്തഫ പോരാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു വലിയ തളികയുടെ ചുറ്റും ഇരിക്കുന്ന ആളുകൾ ആ തളികയിലേക്ക് ഭക്ഷണത്തിലേക്ക് കൈകൾ ഇങ്ങനെ വെക്കാറില്ലേ അതുപോലെ നാനാ ഭാഗത്തുനിന്നും മുസ്ലിമീങ്ങളുടെ നേരെ അക്രമങ്ങൾ വരാനുള്ളൊരു കാലമുണ്ട് എല്ലാ ആളുകളും മുസ്ലിമീങ്ങളെ തീവ്രവാദികളാണ് ഭീകരവാദികളാണോ അവര് നാടിന് ആപത്താണെന്ന് പറയാനുള്ള കാലം വരാനുണ്ട് ഈ വിഷയമെന്ന് പറഞ്ഞപ്പോ വഹാബത്ത് ചോദിക്കുകയാണ് ഓ നബിയേ അന്നത്തെ ദിവസം മുസ്ലിമീങ്ങളായ ആളുകൾ അവര് കുറഞ്ഞത് കൊണ്ടാണോ മെമ്പർമാരില്ലാത്തത് കൊണ്ടാണോ
ഇത് ചോദിച്ചപ്പോ ഹബീബായ തങ്ങളെ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ സഹോദരന്മാരെ? അല്ല അല്ല അന്ന് നിങ്ങൾ വളരെ ഭൂരിപക്ഷമായിരിക്കും കേട്ടോ. ധാരാളം ആളുകളുണ്ടാവും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ പേരിൽ മുസ്ലിമീങ്ങളായ പല ആളുകളും ഉണ്ടാകും. അതേ ഒലിച്ചു പോകുന്ന വെള്ളത്തിലുള്ള ചണ്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചവറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് അന്നുള്ള ഈ അന്നുള്ള മുസ്ലിമീങ്ങളല്ലോ. ലോകത്തിലെ ഗുരുവേ മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് അവിടുന്ന് പറയാണ് നിങ്ങളുടെ ശത്രുക്കളായ ആളുകളില്ലേ, ആ ആളുകളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള പേടി അല്ലാഹു തആല ഊരിക്കളയുകയാണ്. മാത്രമല്ല അവരുടെ മനസ്സിൽ വഹനിന് ഇട്ടുകൊടുക്കുന്നതാ, വഹനിന് ഇട്ടുകൊടുക്കുന്നതാ. വഹനി എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് റസൂൽ ഞാനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എന്തേ നബി അങ്ങ് വഹനി എന്ന് പറഞ്ഞതോ? എന്താണ് അവരുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ ആ വഹനെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ലോകത്തിലെ നേതാവിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? അല്ലയോ സഹാബ, അന്നുള്ള ആളുകളുടെ മനസ്സിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കുന്ന വിഷയം ഏതാണെന്ന് അറിയുമോ? ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. മുസ്ലിമീങ്ങളാണ് ഈ ലോകമല്ല യഥാർത്ഥ ലോകം, ഇതേ നശ്വരമായ ലോകമാണ്. അനശ്വരമായ ഒരു രോഗം വരാനുണ്ടോ? അതുപോലെ ഇവിടുന്ന് മരിച്ചാൽ കബറിൽ ഒരു ചോദ്യം ചെയ്യലുണ്ടോ? ആ കബറിൽ നിന്നങ്ങ് പോയാൽ പിന്നൊരു മഷറ വരാനുണ്ട്, അവിടെ ഒരു ഹിസാബുണ്ടോ? ഇതെല്ലാം പഠിച്ച മുസ്ലിമീങ്ങളില്ലേ, അന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഹുബ്ബു ദുനിയാ, ദുനിയാവിനോട് വലിയ പ്രേമമാണ് കേട്ടോ, ദുനിയാവിനോട് വലിയ മഹബത്താണ് കേട്ടോ. അതുപോലെ വകറാഹിയത്തുൽ മൗത്ത്, മരണത്തിനോട് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അന്ന് വലിയ വെറുപ്പാണ് കേട്ടോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു കാലം വരാനുണ്ടെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. നാമധാരികളായ മുസ്ലിമീങ്ങളാകും അന്നുണ്ടാവുക. പേരെന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെല്ലണം എന്ന് തോന്നി പോകും. മറ്റവന്റെ പേര് ചോദിച്ചാൽ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് ചെല്ലണമെന്ന് തോന്നി പോകും. അത്തരത്തിലുള്ള നല്ല നല്ല പേരുകളായിരിക്കും. പക്ഷേ ആ പേരുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശമായ പ്രവർത്തനങ്ങളും ഇസ്ലാമിനെ നിരക്കാത്ത പ്രവർത്തനങ്ങളും കാണുമ്പോ, ഓ സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്നത് വെറും നാമത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുകയാണെന്ന് മനസ്സിലാവുകയാ. അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. അറിയുമോ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നൊരു നാട്ടിലേക്ക് പുറപ്പെട്ടു എന്നറിഞ്ഞാൽ മദീനയിൽ നിന്ന് അവിടുന്ന് മറ്റേതെങ്കിലും ഒരു നാട്ടിലേക്ക് പോവുകയാണെന്നറിഞ്ഞാൽ
സുബ്ഹാനല്ലാഹ്. ഇനി ആ നാട്ടിലേക്ക് വരാൻ എത്താൻ 3 മാസം എടുക്കും. അപ്പോഴേക്ക് തന്നെ ഈ നാട്ടുകാരുടെ മനസ്സിൽ പേടി തുടങ്ങിയിട്ടുണ്ടാകും. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉദാഹരണത്തിന്, നമ്മുടെ ഈ കുംബോൽ എന്ന് പറയുന്ന സയ്യിദന്മാരെ കൊണ്ട് അല്ലാഹു തആല വലിയ ബറക്കത്ത് തന്ന ഈ നാട്, അല്ലാഹു ഖിയാമം വരെ സയ്യിദന്മാരുടെ തണല് നമുക്കൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക, സയ്യിദന്മാർ ഇവർ നാളെ നമുക്ക് സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള നേതാക്കന്മാരാണ്. സാന്ദർഭികമായി ഞാനൊരു ചെറിയ വിഷയം പറയട്ടെ, അറിയുമോ നിങ്ങൾക്ക്? മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു എത്രത്തോളം വലിയ മഹാനാണെന്ന് ചോദിച്ചാൽ, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഒരു പ്രമുഖ ശിഷ്യനാണ് സഹ്ല് ഇബ്നു അബ്ദുല്ലാഹിൽ മർവസി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഈ ശിഷ്യൻ അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ ദർസിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇനി ഞാൻ നിങ്ങളെ ദർസ് പഠിക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ദർസിലേക്ക് ചെന്നിട്ട് ഉസ്താദിനോട് പറയാണ്, ഞാൻ ഇനി ഇവിടെ പഠിക്കൂല, നിങ്ങളെ ദർസ് പഠിക്കൂല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ ചോദിച്ചു, അല്ല മോനെ, എന്തേ നിങ്ങൾ എന്റെ ദർസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വലിയ ശൈഖായിട്ട് ഇരിക്കുകയാണ്, ഞങ്ങളെ തർബിയത്ത് നടക്കാൻ എന്ന പേരിൽ, തസ്കിയത്ത് നടത്താൻ എന്ന പേരിൽ, ഞങ്ങളെ നന്നാക്കാൻ എന്ന പേരിൽ ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ദർസിലേക്ക് വന്നത് നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിലൂടെയാണ്. ആ വീട്ടിന്റെ മച്ചുപ്പാവിൽ നിന്ന് നല്ല സൗന്ദര്യമുള്ള ചില അടിമ കുട്ടികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില യുവതികളോ, ഏതായാലും കുറച്ച് യുവതികൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. അവർ ഞാൻ അതിലൂടെ നടന്നു പോകുമ്പോ കൈമുട്ടിയിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുകയാണ്, സഹ്ലി സഹ്ലി എന്ന് പറഞ്ഞിട്ടോ ആ യുവതികൾ എന്നെ ഇങ്ങനെ വിളിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം വീട് സംസ്കരിക്കാൻ കഴിയാത്ത ആള് നാട് നന്നാക്കൽ എങ്ങനെ? ഞാൻ നിങ്ങളെ ദർസ് പഠിക്കൂല എന്ന് പറഞ്ഞു. സുബ്ഹാന ജല്ല ജലാലു, അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ ചില്ലറക്കാരനല്ല. അവിടുന്ന് പറഞ്ഞു, സഹലെ, പോവരുത് പോവരുത്, നീ പറഞ്ഞ രൂപത്തിലുള്ള ഒരു അടിമ കുട്ടികളോ യുവതികളോ ഒന്നും എന്റെ വീട്ടിലില്ല. നീ വരുമ്പോ നല്ല സൗന്ദര്യമുള്ള കുട്ടികൾ എന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, സുബ്ഹാന ജല്ല ജലാലുഹു, അതെന്റെ വീട്ടിലുള്ള അടിമ കുട്ടികളല്ല, പോവരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സഹ്ല് ഇബ്നു അബ്ദുല്ല തങ്ങൾ അവിടെ നിന്നപ്പോ അബ്ദുല്ലാഹി മുബാറക് മറ്റ് ശിഷ്യന്മാരോട് പറയാൻ, ആരും പോവരുത്, സഹ്ല് ഇപ്പം മരിക്കും, അയാളുടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. സുബ്ഹാന ജല്ല ജലാലുഹു. ദർസിൽ നിന്നൊരു കുട്ടി പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയാണ്, മറ്റുള്ള ശിഷ്യന്മാര് ആരും പോവരുത്, ഈ സഹ്ലി ഇപ്പം മരിക്കും, ആ സഹ്ലിന്റെ പേരിലുള്ള മയ്യത്ത് നിസ്കരിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അപ്പൊ പറഞ്ഞു, സഹ്ലേ, എന്റെ വീട്ടിൽ അങ്ങനെ സൗന്ദര്യമുള്ള കുട്ടികളൊന്നുമില്ല, നിങ്ങൾ എന്റെ ദർസിലേക്ക് വരുമ്പോ അത്രയും സൗന്ദര്യമുള്ള കുറെ യുവതികളോ സഹ്ലി സഹ്ലി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിലോ, അത് നിങ്ങളെ സ്വീകരിക്കാൻ വന്ന ഹൂറുലിങ്ങളാ, നിങ്ങൾ ഇപ്പം മരിക്കും. പറഞ്ഞു കഴിയേണ്ട താമസം സഹ്ല് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ മരിക്കുകയാണ്, വഫാത്താവുകയാണ്. അത്രയും വലിയ മഹാനാണ് അബ്ദുല്ലാഹി മുബാറക്. അവിടുന്ന് ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ, പണ്ഡിതന്മാരാണല്ലോ അന്നുള്ള ഏറ്റവും നല്ല വാഹനമാണ് ഈ ഒട്ടകം, ഇന്നത്തെ ബെൻസ് കാറ് പോലെ എന്ന് പറയാം. അന്നുള്ള ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമാണ് ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പുറത്താണ് മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ ഇങ്ങനെ പോകുന്നത്. പോകുന്ന വഴിയിൽ സുബ്ഹാനല്ലാഹ് ഒരു തങ്ങള് കുട്ടിയുണ്ട്, തങ്ങള് കുട്ടിയുണ്ടോ? സുബ്ഹാന ജല്ല ജലാലുഹു, അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ ഈ ഒട്ടകപ്പുറത്ത് വലിയ സൗകര്യത്തോടെ ഇങ്ങനെ പോകുമ്പോ ആ തങ്ങള് കുട്ടി വിളിച്ചു, യബ്നൽ ഹിന്ദി, എടാ ഇന്ത്യക്കാരന്റെ മോനെ എന്ന് വിളിച്ചു. അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ ഉപ്പ ഇന്ത്യക്കാരനാണ്. ആ തങ്ങള് കുട്ടി വിളിച്ചു, യബ്നൽ ഹിന്ദി,
ഇന്ത്യക്കാരന്റെ മോനെ നീ വലിയ ആളായിട്ട് ഇങ്ങനെ പോവാൻ, ഞാൻ ആരാണെന്നറിയോ, ഞാനൊരു സയ്യിദാണ്, തങ്ങള് കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹിൽ മുബാറക്ക് തങ്ങള് ഈ തങ്ങള് കുട്ടി അല്പം ഒന്ന് ലഹരിയിലാണ്, അല്പം ലഹരിയിലാണ് ആ തങ്ങള് കുട്ടിയുള്ളത്. അപ്പൊ അബ്ദുല്ലാഹിൽ മുബാറക്ക് തങ്ങള് പറഞ്ഞു, നിങ്ങൾ തങ്ങള് കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളെ ഉപ്പാപ്പ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ അല്ലല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞത് പരസ്യമായിട്ടായി പോയി. ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഒരു തങ്ങള് കുട്ടിയോട് മഹാനവറകൾ അതങ്ങ് പറഞ്ഞു. മഹാനവറകൾ അന്ന് ഉറങ്ങുന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ സ്വപ്നം കാണുകയാണ്. മഹാനവറകളെ സ്വപ്നം കണ്ടു, റസൂലുള്ളാഹിനെ സ്വപ്നം കാണുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, ഹബീബായ തങ്ങളെ മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു അങ്ങ് സ്വപ്നം കണ്ടപ്പോ ആ മഹാനവറികൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ കാണുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ മുഖം കാണുന്നത് പോലെയല്ല അന്ന് കണ്ടത്. അന്ന് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ലോകത്തിലെ നേതാവിന്റെ മുഖത്ത് വലിയ വിഷമം കാണുകയാണ്, വിവരണമായിരിക്കുകയാണ്. അബ്ദുല്ലാഹിൽ മുബാറക്ക് തങ്ങളെ ചോദിക്കുന്നു, അല്ലയോ തങ്ങളേ, അങ്ങയുടെ മുഖത്ത് വല്ലാത്തൊരു പ്രയാസം കാണുന്നുണ്ടല്ലോ, വിഷമം കാണുന്നുണ്ടല്ലോ, എന്തേ എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ളത് പോലെ തോന്നുന്നല്ലോ. ഇത് ചോദിച്ചപ്പോ സ്വപ്നത്തിലൂടെ ലോകത്തിലെ നേതാവ് അബ്ദുല്ലാഹി മുബാറക്ക് തങ്ങളോട് പറയാണ്, ഓ അബ്ദുല്ലാഹ്, ഇന്നത്തെ ദിവസം നിങ്ങൾ യാത്ര ചെയ്യുമ്പോ എന്റെ ഒരു പേരക്കുട്ടിയെ കണ്ടിരുന്നല്ലോ, എന്റെ പേരക്കുട്ടിയെ നിങ്ങൾ കണ്ടിരുന്നല്ലോ, ആ പേരക്കുട്ടി അല്പം ലഹരിയിലാണ്, ശരിതല്ലേ? പക്ഷേ ആ പേരക്കുട്ടിയെ ജനങ്ങളുടെ ഇന്നലെ നിങ്ങളെ പരസ്യമായി ഞാൻ പറഞ്ഞു പോയില്ലേ, അത് നിങ്ങളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നോ. ഇന്നലെ രാത്രി ഉപ്പാപ്പനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോ എന്നോട് ഉപ്പാപ്പ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് പൊരുത്തപ്പെടണേ, മാപ്പ് തരണേ. അപ്പോഴാണ് ആ തങ്ങള് കുട്ടി പറയുന്നത്, ഓ അബ്ദുല്ലാഹി മുബാറക്ക് തങ്ങളെ, നിങ്ങളും പൊരുത്തപ്പെടണം. ചോദിച്ചു, എന്തിനാ നിങ്ങൾ പൊരുത്തപ്പെടേക്കുന്നത്? കഴിഞ്ഞ രാത്രിയിൽ എന്റെ ഉപ്പാപ്പാനെ ഞാനും കണ്ടിട്ടുണ്ട്, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടപ്പോ ഞാൻ എന്നെ സങ്കടം പറഞ്ഞു. അഥവാ എന്നെ പരസ്യമായി നിങ്ങൾ വിമർശിച്ച ആ സങ്കടം പറഞ്ഞപ്പോ എന്നോട് നബിതങ്ങൾ പറഞ്ഞു, അല്ലയോ മോനെ, നിങ്ങളാ വലിയ പണ്ഡിതൻ വിമർശിക്കാനുള്ള കാരണോ, നിങ്ങള് ഞാൻ നടന്നതുപോലെ അല്ലല്ലോ നടക്കുന്നതോ, ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളല്ലേ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതോ, അതുകൊണ്ടല്ലേ നിങ്ങൾ ആ പണ്ഡിതൻ വിമർശിച്ചതോ, അതുകൊണ്ട് തന്നെ ആ പണ്ഡിതനോടുള്ള വൈരാഗ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല, നിങ്ങൾ ഇതൊന്ന് പൊരുത്തപ്പെടേക്കണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ അതാ വീട്ടിൽ നിന്ന് പൊരുത്തപ്പെടേക്കാൻ വേണ്ടി ഇറങ്ങിയതോ. പറഞ്ഞു വരുന്നത്, ഓ യുവാക്കളെ, സഹോദരന്മാരെ, നമ്മളുടെ സുഹൃത്തുക്കളായിട്ട് സയ്യിദന്മാരുണ്ടാവാം, ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികളുണ്ടാവാം. ഇത്ര വലിയ സൗഹൃദത്തിന്റെ പേരിലാണെങ്കിലോ ആ സയ്യിദന്മാരോട് അവരെ അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ സംസാരം പോലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അവരെ ബഹുമാനിക്കാത്ത രൂപത്തിലോ, അനാദരവ് കാണിക്കുന്ന രൂപത്തിലോ ഒരു പ്രവർത്തനങ്ങളും നമ്മളുടെ ഭാഗത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവേ, ഈ സയ്യിദന്മാരുടെ പൂർണ്ണ പൊരുത്തത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണം റഹ്മാനേ. ഓ സഹോദരന്മാരെ,
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഒരു നാട്ടിലേക്കെങ്ങാനും വരുന്നുണ്ട് എന്ന് നാട്ടുകാര് അറിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ആ ചരിത്രത്തിലേക്ക് കടന്നത്. റസൂലുള്ളാഹി എങ്ങാനും ഒരു നാട്ടിലേക്ക് കടന്നു വരുന്നു എന്നറിഞ്ഞാൽ ആ നാട്ടിൽ നബി തങ്ങൾ എത്താൻ ഇനി 3 മാസം എടുക്കും. അത്രയും ദൈർഘ്യമുള്ള അവസരത്തിൽ തന്നെ നാട്ടുകാരുടെ മനസ്സിൽ ഭയം വരുന്നു, പേടി വരുന്നു. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആഖിർ സമാനിലെ ചപ്പു ചവറുകളായ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലയൻസിയന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കും അൽ മഹാബത്ത് മിൻകും, നിങ്ങളെ യാതൊരു പേടിയും ഒരാൾക്കും ഉണ്ടാവൂല്ല. ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. ഹുനൈന യുദ്ധം ഇങ്ങനെ നടക്കുകയാണ്, ഹുനൈന യുദ്ധം ഇങ്ങനെ നടക്കുകയാണ്. 12,000 വരുന്ന ശത്രുക്കളോടാണ് ഹബീബായ തങ്ങളും അല്പം ചില സ്വഹാബത്തുകളും പൊരുതുന്നത്. അവസാനം ആ ഹുനൈന യുദ്ധത്തിൽ വെച്ചോ എന്തോ ചില സാങ്കേതികമായ കാരണങ്ങളായി ചെറിയ രൂപത്തിലുള്ള ആളുകളങ്ങ് പിന്മാറുകയാണ്. അവസാനം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അതും അതുപോലെ തന്നെ നബി തങ്ങളും 12 വരുന്ന സ്വഹാബത്തോ 4,000 വരുന്ന ശത്രുക്കളുടെ ഇടയിൽ കുടുങ്ങുകയാണ്. 4,000 വരുന്ന ശത്രുക്കളുടെ ഇടയിൽ നബിതങ്ങളും 12 സ്വഹാബത്തും മാത്രം കൊടുങ്ങുകയാണ്. അപ്പോഴാണ് ശത്രുക്കൾ പറഞ്ഞത് ഇത് നല്ല അവസരം, എത്ര കാലമായി മുഹമ്മദിനെ ഒന്ന് വകവരുത്താൻ കാത്തിരിക്കുന്നു. 4,000 വരുന്ന നമ്മൾക്കിടയിലുള്ള 12 വരുന്ന മുഹമ്മദിനും അവന്റെ അനുചരന്മാർക്കും എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കോ ഒരാൾക്ക് ഒരു വെട്ടുവെട്ടാൻ ഉണ്ടാകുമോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, 4,000 12 ആളുകളുടെ അടുക്കലേക്ക് കൊല്ലാൻ വേണ്ടി വന്നാൽ ഒരാൾക്ക് ഒരു വെട്ടുവെട്ടാനുള്ള സ്ഥലം ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകൂല, അങ്ങനെയല്ലേ? എന്നാൽ ഈ 4,000 ഒരുമിച്ചെന്ന് വന്നപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഏറ്റവും വലിയ ധീരനായ നേതാവല്ലേ, അവിടുന്ന് 4,000 വരുന്ന ശത്രുക്കളുടെ ഇടയിലേക്ക് അങ്ങ് തിരിഞ്ഞിട്ട് പറയാ, ഓ ജനങ്ങളെ ഞാൻ ആരാണെന്നറിയുമോ? അന നബിയുൽ അക്സീബ് അന ബനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അല്ലാന്റെ നബിയാണ് കേട്ടോ, ഞാൻ അല്ലാന്റെ നബിയാണ് കേട്ടോ. ഇനി ഞാൻ അല്ലാന്റെ നബിയാണ് എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലോ അന ബനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. അബ്ദുൽ മുത്തലിബ് ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. എന്നാ ആ അബ്ദുൽ മുത്തലിബിന്റെ ആണത്വമുള്ള മോനാണ് കേട്ടോ ഞാൻ. നിങ്ങളെ കൂട്ടത്തിലാണ് ഇപ്പുറം വല്ല ആളുകളുമുണ്ടെങ്കിലോ എന്നെ നേരിടാൻ നിങ്ങളൊന്ന് വരൂ. 4,000 വരുന്ന ശത്രുക്കൾക്കിടയിലേക്ക് നബിതങ്ങൾ നിന്നിട്ടങ്ങ് ഗർജിക്കുകയാണ്. ആ 4,000 ഒരൊറ്റ ആൺകുട്ടി പിറന്നിട്ടില്ല, ഒരൊറ്റ ആള് റസൂലുള്ളാന്റെ അടുക്കലേക്ക് വരിക പോലും ചെയ്തില്ല. ഞാൻ നിങ്ങളെ പോലെയുള്ള ആളല്ല, ഞാൻ അല്ലാന്റെ പ്രവാചകനാണോ? അതുപോലെ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് കേട്ടോ. 4,000 വരുന്ന സൈന്യങ്ങളുടെ മുന്നിലോ
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ ഈമാനിലെ നിറകുടം അങ്ങ് തിരിഞ്ഞു നിന്നപ്പോ ഒരാൾക്ക് പോലും അടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് നമ്മൾ എണ്ണത്തിൽ കൂടുതലുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഒരു നാട്ടിൽ നോക്കുമ്പോ പറയും ഇവിടെ നമ്മളാണ് ഭൂരിപക്ഷമുള്ളത്. എന്നാൽ പല രാജ്യങ്ങളിൽ നോക്കുമ്പോ മുസ്ലിമീങ്ങളാണ് കൂടുതലുള്ളത്. എന്നാ മുസ്ലിമീങ്ങളെ ഒരാൾക്കും പേടിയില്ല, ഒരാൾക്കും ഭയമില്ലാത്ത കാലം വന്നില്ലേ? എന്തേ കാരണം സഹോദരന്മാരെ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നാമമാത്ര മുസ്ലിമീങ്ങളായി മാറിപ്പോവുകയാണ്. ധാർമ്മികതയുടെ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കേണ്ട നമ്മളില്ലേ പലപ്പോഴും അധാർമ്മികതയുടെ ആളുകളായി മാറുകയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പല പ്രവർത്തനങ്ങളും കാണുമ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുന്നത് പോലെ മുസ്ലിമീങ്ങളായ ആളുകൾ അധാർമികപരമായിട്ട് പെരുമാറുന്നത് പോലെ മറ്റുള്ള സമൂഹങ്ങളിലുള്ള ആളുകൾ പെരുമാറുന്നില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു സാന്ദർഭികമായിട്ടൊരു വിഷയം നിങ്ങളോട് ഉദാഹരിച്ച് പറയട്ടെ. സുബ്ഹാനല്ലാഹ്, ഇന്ന് കാസർഗോഡ് ജില്ലയിൽ അടക്കം കാസർഗോഡ് ജില്ലയിലടക്കമുള്ള പല സ്ഥലങ്ങളിലോ മുസ്ലിം യുവാക്കളെ നിക്കാഹിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാ? മുസ്ലിം യുവാക്കൾ നിക്കാഹിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ് സഹോദരന്മാരെ? രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ കാസർഗോഡ് ജില്ലയുടെ അങ്ങേ തലയിലുള്ള ഒരു റോസിന്റെ വേദിയിലേക്ക് വരുമ്പോ ഈ കാസർഗോഡ് ജില്ലക്കാരനായ ഒരു പ്രവാസിയായ സഹോദരൻ എന്റെ വാട്സപ്പിലേക്ക് രണ്ട് ക്ലിപ്പുകൾ അയച്ചു തന്നു, വീഡിയോകൾ അയച്ചു തന്നു. എന്നിട്ട് ഈ വിനീതനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടോ കിട്ടുന്ന മജ്ലിസുകളിലെല്ലാം ആ വിഷയത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ നിന്ന് ആ ചീത്ത വിചാരം മാറിക്കിട്ടിയാ നമ്മുടെ സദസ് മുതലായല്ലോ, സദസ് വലിയ കബൂലിയത്തായല്ലോ. ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, രണ്ട് വീഡിയോകളുണ്ടോ? ഏത് നാട്ടുകാരാണെന്ന് എനിക്കറിയില്ല, ഏതായാലും പറയട്ടെ. സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിം യുവാവിന്റെ നിക്കാഹിന്റെ വീഡിയോ, ഒരു മുസ്ലിം യുവാവിന്റെ നിക്കാഹ് നടക്കുന്ന വീഡിയോ. ആ നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ട് ആ പുതുമാരനായ പുതിയാപ്പളയായ ചെറുപ്പക്കാരന് തന്റെ വധുവിന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് കാണുന്നത്. ചെറുപ്പക്കാരെ, നിങ്ങൾ എന്നെക്കാളും വിശദമായി കണ്ടവരില്ലേ? അങ്ങനേതാ ആ വധുവിന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് തന്നെ സുഹൃത്തിനെ കൊണ്ടുപോകുന്ന കുറേ ചെറുപ്പക്കാരോ, അവരെന്താ ചെയ്യുന്നതെന്നറിയുമോ? വധു ഗ്രഹത്തിന്റെ മുന്നിലെത്തിയപ്പോ ആ പുതിയാപ്പളയായ തങ്ങളുടെ സുഹൃത്തിന്റെ ശരീരത്തിലേക്കോ പല നിറത്തിലുള്ള കളറുകളങ്ങ് വാരി പതറുന്നു. അതുപോലെയുള്ള പല സംഗതികളും അവന്റെ മുഖത്തേക്കും മറ്റുമായിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുകയാണോ? അതുപോലെ ചണ്ടയും മുട്ടയിട്ട് ഡാൻസും കളിച്ച് പേക്കൂത്ത് കളിച്ചിട്ടോ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവനും ശല്യം സൃഷ്ടിച്ചുകൊണ്ടോ വഴി നടക്കുന്ന ആളുകൾക്ക് വഴി നടക്കാൻ പോലും തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിലോ നിക്കാഹിനെ ആഭാസകരമാക്കുന്ന ചെറുപ്പക്കാരില്ലേ, യുവാക്കളില്ലേ? യുവാക്കളെ, നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് ആഭാസമാക്കാനുള്ള വിഷയമല്ല.
നിക്കാഹെന്ന് പറഞ്ഞാൽ നിനക്ക് പേക്കൂത്ത് കളിക്കാനുള്ള സമയമല്ല. നിക്കാഹെന്ന് പറഞ്ഞാൽ റോട്ടിലിറങ്ങിയിട്ട് തുള്ളിക്കളിച്ച് പടക്കം പൊട്ടിച്ച് ഡാൻസ് കളിച്ചിട്ടോ ആളുകളെ ബുദ്ധിമുട്ടാക്കാനുള്ള ദിവസമല്ലല്ലോ. ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് നിക്കാഹിനെ കുറിച്ച് പഠിപ്പിച്ചത് എന്താണോ, അന്നിക്കാഹുമ സുന്നത്തേ, നിക്കാഹ് എന്റെ ചര്യയാണ് കേട്ടോ, എന്റെ തിരുചര്യയിൽപ്പെട്ടൊരു വലിയ അമലാണ് കേട്ടോ നിക്കാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞത് എന്താണ്, ചെറുപ്പക്കരാ, നിന്റെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു യുവതിയെ കൈപിടിച്ചു കൊണ്ടുവന്നു ആ യുവതിക്കൊരു ജീവിതം കൊടുക്കുന്ന നിക്കാഹെന്ന് പറയുന്ന വലിയ ഇബാദത്തിലേ അതെങ്ങാനും നീ ചെയ്ത ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി, അവന്റെ ദീനിൽ മൂന്ന് രണ്ട് ഭാഗവും അവൻ കവർ ചെയ്ത് കേട്ടോ. ഫലിയത്തക്കല്ലാഹ ഫി സുലുസിൽ ബാഖി, പിന്നെ ബാക്കിയുള്ള ഒരൊറ്റ ഒന്ന് മാത്രമേ അവൻ നോക്കേണ്ടതുള്ളൂ. ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. എന്നാ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും കവർ ചെയ്യേണ്ടതായ നിക്കാഹിനെ ആഭാസമാക്കുന്ന കാലമല്ലേ. തന്റെ വധുഗ്രഹത്തിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുന്ന യുവാവിനെ വസളാക്കുന്ന ചെറുപ്പക്കാരില്ലേ, അവന്റെ അഭിമാനം കെടുത്തുന്ന ആളുകളില്ലേ. മോനെ, ഇന്ന് നിന്റെ യുവത്വത്തിന്റെ ചോരത്തുളപ്പിന്റെ രക്തത്തുളപ്പിന്റെ ആ ആവേശത്തിൽ നീ ചെയ്യുകയാണെങ്കിലോ നാളെ നീ മരിക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മനസ്സിൽ ഒന്ന് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ചിന്ത വന്നാ ഏത് തമ്പുരാനാണോ നിന്റെ ആ തൗബ സ്വീകരിക്കുക, ഏത് പടച്ചവനാ നിന്നെ കബൂല് ചെയ്യുക. കാരണം മനുഷ്യന്മാരുമായിട്ടുള്ള അതുപോലെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപാടുകളോ അവരുമായിട്ടുള്ള വിഷയങ്ങളോ അവരെ കണ്ട് പൊരുത്തപ്പെടിക്കാത്ത കാലത്തോ അല്ല നിന്നെ തൗബ സ്വീകരിക്കൂല, അല്ല കബൂല് ചെയ്യൂല. ആ ചെറുപ്പക്കാരനെ പിന്നെ നിന്റെ ജീവിതത്തിൽ കണ്ടുകിട്ടുമോ എന്ന് പോലും പറയാൻ കഴിയൂല. കാലം കുറെ കഴിഞ്ഞ് വയസ്സായി രോഗബാധിതനായി കിടക്കുമ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുപോയ പേക്കൂത്തുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോ ഓർമ്മ വരും. എന്നാൽ എന്റെ സുഹൃത്തിന്റെ കല്യാണത്തിന്റെ ദിവസം റോട്ടിൽ നിന്ന് തുള്ളിക്കളിച്ച് പലതവണ അവന്റെ ശരീരത്തിലേക്ക് ഒരു നിലക്കും ആ ദിവസത്തോട് യോജിക്കാത്ത രൂപത്തിലുള്ള പല അനാചാരങ്ങളിലും ഞാൻ ഏർപ്പെട്ടു പോയിട്ടുണ്ട്. അവനെ ഒന്ന് കണ്ട് പൊരുത്തപ്പെടിക്കണമെന്ന് കരുതിയാൽ അന്ന് നിനക്ക് അവനെ കണ്ടുകിട്ടാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അതിന്റെ പേരിൽ നീ കഅബയുടെ കില്ല പിടിച്ചു ദുആ ചെയ്താലും അല്ല നിന്റെ തൗബ സ്വീകരിക്കൂല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ വീഡിയോയിൽ കണ്ടതെന്ന്നല്ല ഇസ്സത്തുള്ള വേഷം ധരിക്കണം. ഇന്ന് പുതിയാപ്പള പോവല് JCB യിലാണ് പലപ്പോഴും. നിങ്ങൾ കണ്ടില്ലേ മണ്ണ് മാന്തുന്ന JCB യിൽ പുതിയാപ്പളയെ കയറ്റി അങ്ങനെ ഇരുത്തിയിട്ടുണ്ടാവും. സുബഹാന ജല്ല ജലാലുഹു. അതുപോലെ പല രൂപങ്ങളിലും ചെറുപ്പക്കാരന്റെ മനസ്സിൽ അന്നുദിക്കുന്ന പുതിയ ആശയം എന്താണോ ആ രൂപത്തിലാണ്. അപ്പൊ ആ വീഡിയോയിൽ കണ്ടു, സുബഹാനല്ലാ, ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ബാറ്റും പിടിച്ച് ഇറങ്ങുന്ന കളിക്കാരൻ ഇറങ്ങുന്നത് പോലെ
ഒരു യുവാവ് തന്റെ വധുഗ്രഹത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ക്രിക്കറ്റ് കളിക്കാരന്റെ മുഖത്ത് വെക്കുന്ന ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. സദസ് കുറേ ആളുകൾ തലവുലുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് ഞാൻ മാത്രം കണ്ടതൊന്നുമല്ല, ഇല്ലാത്ത വിഷയമല്ല ഈ പറയുന്നത്. ഏത് നാട്ടിലാണെന്ന് എനിക്കറിയില്ല, അതും അറിയുന്ന കുറെ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, അതിനെക്കുറിച്ച് വിശദമായ ഐഡിയയുള്ള ആലിമുല്ലല്ലാമകൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. ബാറ്റ് ചെയ്യുന്ന ആള് തന്റെ മുഖത്തേക്ക് പന്ത് ബോള് തെറിച്ചു കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ധരിക്കുന്ന ഒരു ഹെൽമെറ്റ് ഉണ്ട്. ബൈക്കിൽ പോകുമ്പോ ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ ധരിക്കൂല. പോലീസുകാരെ കൈ കാണിച്ച് ഫൈൻ എഴുതാൻ വേണ്ടിയിട്ട് നിർത്തിച്ചാലോ, അവിടെ നിന്നുണ്ടാവും സുബ്ഹാനല്ലാഹ് ലൈവ് കൊടുക്കുന്നത് ചില ആളുകൾ. നിങ്ങൾ കണ്ടില്ലേ, ചില ആളുകളുടെ പണി അതാണ്, പോലീസുകാരൻ പിടിച്ച അപ്പ ലൈവ് കൊടുക്കുക, തോന്നിവാസങ്ങൾ കാണിച്ചു വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ അപകീർത്തിപ്പെടുത്താമെന്നുള്ള ഒരൊറ്റ ആയുധവും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മോനെ, മൊബൈല് കയ്യിലുള്ളപ്പോ അസറായിൽ വന്ന റഹ്മത്തിന്റെ മലക്ക് അവിടെ ഉണ്ടാവോ നീ ഒന്ന് ആലോചിച്ചുവോ? ആ മൊബൈലിൽ എന്തൊക്കെയാ ഉള്ളത് എന്ന് ആലോചിച്ചാ മതി. നീ മരിക്കുന്ന സമയത്ത് നിന്റെ പോക്കറ്റിൽ ആ മൊബൈൽ ഉണ്ടെങ്കിൽ ആ അനാചാരങ്ങളും മറ്റു തരത്തിലുള്ള വീഡിയോകളും ഒക്കെ ഉള്ള ആ മൊബൈൽ നിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോ റഹ്മത്തിന്റെ മലക്ക് വരുവോ എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഹെൽമെറ്റും വെച്ച് ആ ചങ്ങാതി ഇറങ്ങാണ്, കാൽമുട്ടിന്റെ മുകളിൽ ഒരു പാഡ് ധരിച്ചിട്ടുണ്ട്, കയ്യിൽ ഒരു മട്ടലിന്റെ ബാറ്റുണ്ട്. മട്ടല് എന്നല്ലേ ഇവിടെ പറയൽ? ആ മട്ടലിന്റെ ബാറ്റും പിടിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പുതിയ പെണ്ണിന്റെ പുതുനാരിയുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോ കയ്യിലുള്ളത് മട്ടലാണ്. ഇതിനേക്കാളും വലിയൊരു സൂചന പെണ്ണിന് കൊടുക്കാനുണ്ടോ? ആദ്യം തന്നെ ഒരു ടീച്ചർ ഒരു പുതിയ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ കയ്യിൽ നല്ല ചൂരലും പിടിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാകും ആ കുട്ടികളുടെ മനസ്സ്? അതുപോലെ ഒരു മനുഷ്യൻ ഹബീബായ തങ്ങൾ ദീനിന്റെ രണ്ടു ഭാഗം കവർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമലാണ് നിക്കാഹ് എന്ന് പഠിപ്പിച്ചപ്പോ ആ നിക്കാഹിന്റെ അന്ന് സുബ്ഹാനല്ലാഹ് മാന്യതയില്ലാത്ത വേഷം ധരിക്കുന്ന ചില മുസ്ലിം യുവാക്കളുണ്ടോ? വേദനയോടെ പറയട്ടെ സഹോദരന്മാരെ, നമ്മളുടെ മുസ്ലിമീങ്ങളായ യുവാക്കളല്ലാതെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹത്തെ എത്രത്തോളം അനാചാരമാക്കി ആഘോഷിക്കുന്നുണ്ടോ, അതുപോലെ നിക്കാഹിന്റെ പേര് പറഞ്ഞിട്ട് ഇത്രത്തോളം നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന, അതുപോലെ പേക്കോത്തുകൾ നടത്തുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗമുണ്ടോ? അതാണ് ലോകത്തിലെ നേതാവ് ആദ്യം തന്നെ പഠിപ്പിച്ചത്. അല്ലയോ സഹാബ, അക്കാലഘട്ടത്തിലുള്ള ആളുകൾ എണ്ണത്തിൽ കൂടുതലാണെങ്കിലോ അവര് മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ മുസ്ലിമീങ്ങളായതാ, അല്ലാതെ കൽവിനുള്ളിൽ അവർക്ക് തീരെ ഈമാനില്ല, കൽവിനുള്ളിൽ അല്ലാഹനെ പേടിയില്ല, കൽവിനുള്ളിൽ ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ്, ആ അല്ലാന്റെ കോടതിയിൽ ഞാൻ കുടുങ്ങിപ്പോകുമെന്ന വിചാരം അവരുടെ മനസ്സിലില്ല. തോന്നിയതുപോലെ ധാർമ്മികതക്ക് നിരക്കാത്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ. ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഒരു ചെറിയ ഹദീസും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അറിയില്ലേ ഹബീബായ തങ്ങൾ ഒരു വേള സഹാബ കിറാമിനെ ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ്, ഓ സഹാബ ഇസ്തഹിയൂ മിനല്ലാഹി ഹഖ്ൽ ഹയാർ.
സഹാബ നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് നല്ല ലജ്ജയോടുകൂടെ ജീവിക്കണം കേട്ടോ. ലോകത്തിലെ നേതാവ് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്, അല്ലാഹുവിൽ നിന്ന് നല്ല ലജ്ജയോടുകൂടെ ജീവിക്കണം കേട്ടോ. ആളുകൾ കാണുമ്പോ മാത്രം പോരാ നിന്റെ അഭിമാന ബോധം. ആളുകൾ കാണുന്ന സമയത്ത് നമ്മൾ തെറ്റ് ചെയ്യാറുണ്ടോ? വീട്ടുകാരുള്ളത് വീട്ടുകാരോ ഉറങ്ങാതിരിക്കുമ്പോ ആ വീട്ടിൽ മോഷ്ടിക്കാൻ ആരെങ്കിലും കയറാറുണ്ടോ? ആളുകളുടെ ഇടയിൽ വെച്ച് മദ്യപിക്കുന്ന ആളുകൾ മദ്യപിക്കാറുണ്ടോ? ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന അവസരത്തിലോ ആളുകൾ കാണാത്ത ആളുകൾ അറിയാത്ത സ്ഥലങ്ങളിലല്ലേ ജനങ്ങൾ നിൽക്കാറുള്ളതോ? എന്നാ ഓ സഹോദരന്മാരെ, ജനങ്ങളിൽ നിന്ന് ലജ്ജ കാണിക്കുന്നതിനേക്കാളും അപ്പുറം അല്ലാഹുവിൽ നിന്ന് ലജ്ജ കാണിക്കണം കേട്ടോ. ആളുകളുടെ ഇടയിൽ വെച്ച് മദ്യപിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണോ? ആളുകൾ കണ്ടാൽ നാണമല്ലേ? അതുപോലെ തന്നെ വ്യഭിചാരത്തിന് ആളുകൾ കാണുമ്പോ നനക്കാത്തത് എന്തുകൊണ്ടാ? അത് മോശമല്ലേ? അതുപോലെ സംസ്കാരമില്ലാത്ത പ്രവർത്തനങ്ങളോ ആളുകൾ കാണുമ്പോ ചെയ്യാതിരിക്കുന്നതോ അത് വലിയ ലജ്ജയായിട്ട് അപമാനമായിട്ട് തോന്നുന്നത് കൊണ്ടാണല്ലോ. എന്നാ മോനെ, നീ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതോ ആളുകൾ കാണുന്നുണ്ടോ ഇല്ലേ എന്നതല്ലല്ലോ. ഇസ്തഹിയോ മിനല്ലാ, അല്ലാഹുവിൽ നിന്ന് നല്ല ലജ്ജയോടുകൂടെ ജീവിക്കണേ സ്വഹാബ. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറയാ, ഇന്നാ നസ്തഹി മിനല്ലാഹ്, ഓ തങ്ങളെ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജയോടുകൂടെ ജീവിക്കുന്നവരാണ്, അല്ലാഹുവിൽ നിന്ന് ലജ്ജയോടുകൂടെ ജീവിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള ആ സമയത്ത് സഹാബത്തിനോട് പറയാണ്, ലൈസ ദാലിക്, ഓ സഹാബ, നിങ്ങളാ പറഞ്ഞതല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതോ? നിങ്ങൾ ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജയോടുകൂടെ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ. എന്നാ ഞാൻ പറഞ്ഞ വിഷയമോ നിങ്ങൾ പറഞ്ഞ മറുപടിയോ അത് രണ്ടും രണ്ടാണ് കേട്ടോ. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, വലാക്കിൽ മനസ്തഹിയ മിനല്ലാഹി ഹഖൽ ഹയായ ഫലിയഹ്ഫലിർ റഅസ വമാ വഅ. മോനെ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണോ? അല്ലാഹു കാണുമല്ലോ എന്ന ബോധത്തോടുകൂടെ ജീവിക്കുന്നവനാണോ? അവന്റെ ജീവിതത്തിൽ അവന് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ടോ? ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയുമോ യുവാക്കളെ? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ അവന്റെ തലയെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആ തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് അവയവങ്ങളില്ലേ? ആ തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് അവയവങ്ങളില്ലേ? ആ അവയവങ്ങളെയും സൂക്ഷിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിം, ആ മുസ്ലിമിനെയും അല്ലാഹുവിനെ ഭയമില്ലാത്ത നാമമാത്ര മുസ്ലിമീങ്ങളെയും തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. നബി തങ്ങൾ പറയാണ്, അല്ലാഹുവിനെ ഭയമുള്ളവനാണോ, തലയെ സൂക്ഷിക്കണം, ആ തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് അവയവങ്ങളെയും സൂക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. തലയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് അവയവങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, കണ്ണെന്ന് പറയുന്നത് തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവയവമാണ്.
അതുപോലെ ചെവി എന്ന് പറയുന്നത് തലയുമായി വലയം ചെയ്ത് നിൽക്കുന്ന ഒരു അവയവമാണ്. അതുപോലെ നാവും മുടിയും അതുപോലെയുള്ളതെല്ലാം തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങളാണ്. അതിനെ സൂക്ഷിച്ച് ജീവിച്ചാലേ അവൻ അല്ലാഹുവിങ്കൽ സ്വീകാര്യതയുള്ള, അല്ലാഹുവിനെ പേടിക്കുന്ന, ധാർമ്മികമായ ബോധമുള്ള, തഖ്വയുള്ള മനുഷ്യനാവുകയുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി. തലയുടെ മുടിയുടെ കോലം ഞാൻ ഇനി അത് പറയേണ്ടതില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. നേരത്തെ നിക്കാഹിന്റെ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ ജില്ലയിലൊക്കെ ഉണ്ടോ എന്നറിയില്ല. എന്നെക്കാളും കൂടുതൽ ഈ ജില്ലയെ കുറിച്ച് പരിചയമുള്ളത് നിങ്ങളാണല്ലോ. ചില ആളുകളുണ്ട് കല്യാണത്തിൻ്റെ ദിവസം യുവാക്കളെല്ലാ ആളുകളും മുടി ഒരേ സ്റ്റൈലിൽ വെട്ടിയിട്ടുണ്ടാകും. ഈ നാട്ടിലുണ്ടോ? ഉണ്ടോ? എത്തിയിട്ടില്ല എന്നല്ലേ? ഒരു തലക്കന്ന് തുടങ്ങിയിട്ടുള്ള ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന്. ആ കേറി കേറി വരുന്നേ ഉള്ളൂ എന്ന് ഉസ്താദ് പറഞ്ഞത്. ഡ്രസ്സാണ് ഇപ്പോ ഒരേ സ്റ്റൈലുള്ള ഡ്രസ്സ്. ചില കല്യാണ വീട്ടിലേക്ക് ചെന്ന പക്ഷിക്കൂട്ടിലേക്ക് നോക്കിയ മാതിരിയാണ്. ആ വീട്ടിലുള്ള സ്ത്രീകൾ മുഴുവനും ഒരേ ഡ്രസ്സ് അല്ലേ? അതി നാട്ടിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ആണുണ്ട്. എല്ലാ ആളുകളും 99 വയസ്സായ ഉമ്മാമയും 2 വയസ്സായ കുട്ടിയും ഒരേ മോഡൽ ഡ്രസ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതിന്റെ കഥ എങ്ങനെ ഉണ്ടാകും. ഇതൊക്കെ നിക്കാഹിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ നടത്തുന്ന ആചാരങ്ങളാണ്. ആചാരങ്ങളല്ല, അനാചാരങ്ങളാണ്, പേക്കൂത്തുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മോനെ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നുണ്ടോ? നീ നിന്റെ തലയെ നന്നായിട്ട് സൂക്ഷിക്കണം. ആ തലയെ വലയം ചെയ്ത് നിൽക്കുന്ന മറ്റ് അവയവങ്ങളില്ലേ, ആ അവയവങ്ങളെയും സൂക്ഷിക്കണം കേട്ടോ. ആ തലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 72% തെറ്റുണ്ടാകാനുള്ള കാരണോ ഈ 2 കണ്ണുകളാണ് കേട്ടോ. ഞാൻ ഓർത്തു പോകുന്നു, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഭാഗത്തോ ഈ വിനീതൻ ഒരു വയലിന് പോയിരുന്നു. ആ വയലിന് പോയപ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. എന്റെ കാരണം എന്നറിയുമോ? ആ വയലിന്റെ മജലിസിലേക്ക് ചെന്നപ്പോ അവിടെ ഇബ്നു ഉമ്മി മക്കുത്തൂം എന്ന് പറയുന്നൊരു സ്വഹാബിയുടെ പേരിൽ ഒരു സംഘമുണ്ടോ? ആ സ്വഹാബിയുടെ പ്രത്യേകത എന്താണ്? ആ സ്വഹാബിക്ക് കണ്ണു കാണൂല. കണ്ണ് കാണാത്ത ആ സ്വഹാബിയുടെ പേരില് കണ്ണ് കാണാത്ത ആളുകളുടെ സംഘടനയാണ് ആ സംഘടന. ഞാൻ ആ മജ്ലിസിലേക്ക് ചെന്നപ്പോ കണ്ണ് കാണാത്ത ആളുകൾ സംഘടിപ്പിക്കുന്ന വയലിന്റെ മജ്ലിസാ. സ്റ്റേജിൽ ഇങ്ങനെ നിരന്ന് കുറേ ഉസ്താദുമാരും അല്ലാത്തവരും ഇരിക്കുന്നുണ്ടോ? ഞാൻ അവരെ മുഖത്തേക്ക് നോക്കിയപ്പോ ഒറ്റ ആൾക്ക് കണ്ണു കാണൂല, ഒരാൾക്കും കണ്ണു കാണൂല. സ്വാഗതം പറഞ്ഞ പ്രവാചകന് കണ്ണു കാണൂല, ഉദ്ഘാടനം ചെയ്ത ഉസ്താദിനെ കണ്ണു കാണൂല, ദുആ ചെയ്ത സയ്യിദിനെ കണ്ണു കാണൂല. ഞാൻ ആ മജ്ലിസിലേക്ക് ചെന്നപ്പോ വല്ലാത്ത സങ്കടപ്പെട്ടു പോയി. സദസ്സിലേക്ക് നോക്കിയപ്പോ ഭൂരിഭാഗം ആളുകൾക്കും കണ്ണു കാണൂല. ഒന്നോ രണ്ടോ ആളുകളുണ്ട് സംഘാടകരുടെ കൂട്ടത്തിൽ, ആ ആളുകളെ നിയന്ത്രിക്കാനും അവർ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുമുള്ള ആളുകൾ. ഞാൻ അവിടെ ചെന്നപ്പോ അതിന്റെ മുഖ്യ രക്ഷാധികാരി കണ്ണൂര് ജില്ലയിൽ തളിപ്പറമ്പിലുള്ള ഒരു കണ്ണ് കാണാത്ത സഹോദരനാണ്. എന്നെ ഫോണിൽ വിളിച്ചത് ആ മനുഷ്യനാ. ഞാൻ ചോദിച്ചു, അല്ല സഹോദര, നിങ്ങൾ എങ്ങനെയാണ് എന്റെ ഫോണിൽ വിളിച്ചതോ, കണ്ണ് കാണാതെ എങ്ങനെയാണ് ഡയൽ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അല്ലയോ നിങ്ങളുടെ നമ്പർ ഇന്നാലിന്ന നമ്പറല്ലേ,
അതും പറഞ്ഞിട്ട് എന്റെ നമ്പർ അയാളുടെ ഹിഫ്ളിൽ നിന്നങ്ങ് പറഞ്ഞു തന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ നമ്പറ് ഞാൻ തന്നെ കുറെ കാലം എടുത്തിട്ടാണ് അത് പഠിച്ചത്. സുബ്ഹാനല്ലാഹ്, ആ നമ്പറാണ് ആ കണ്ണ് കാണാത്ത ആളിങ്ങ് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ആ മജ്‌ലിസിലേക്ക് ചെന്ന സമയത്തോ കോഴിക്കോട് ഭാഗത്തുള്ളൊരു സയ്യിദ് എന്നെ വിളിച്ചു, എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളിപ്പൊ എവിടെ എത്തിയിട്ടുണ്ടോ? ഞാൻ കൊണ്ടോട്ടിയിലുള്ള മജ്‌ലിസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, തങ്ങൾ എന്തിനാ വിളിച്ചത്? അപ്പൊ ആ തങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടോ ആ ആള് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അപ്പൊ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് കോഴിക്കോടുള്ള തങ്ങളെ എങ്ങനെ വിളിക്കാൻ കഴിഞ്ഞു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തങ്ങളുടെ നമ്പർ ഇതാ ഇതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ മൊബൈൽ എടുത്തു നോക്കിയപ്പം കറക്റ്റാ, ഈ രൂപത്തെ കണ്ണ് കാണാത്ത ആളുകൾ അതേ സംഘടിപ്പിച്ചൊരു പരിപാടി ഈ വിനീതനെ സംബന്ധിക്കേണ്ടി വന്നിരുന്നു. ഓ സഹോദരന്മാരെ, അവർ അവരെ പോറ്റി വളർത്തിയ 9 മാസവും 10 ദിവസവും ഏകദേശം 10 മാസക്കാലത്തോളം വളരെ യാതന അനുഭവിച്ച് പ്രയാസം അനുഭവിച്ചവരെ നൊന്ത് പ്രസവിച്ച് താറാട്ട് പാട്ടി പാടി വളർത്തിയ ഉമ്മ, ആ ഉമ്മാന്റെ മുഖം ഇന്നേ വരെ കാണാൻ കഴിയാത്ത ആളുകളാ. അതുപോലെ അവരുടെ ജീവിതത്തിൽ സുഖങ്ങളിലും ദുഃഖങ്ങളിലും സംഗമിക്കുന്ന ഭാര്യയുടെ മുഖത്തുള്ള പ്രകാശമോ സൗന്ദര്യമോ ഇന്നുവരെ കാണാൻ കഴിയാത്ത ആളുകളാ. അതുപോലെ നിഷ്കളങ്കയമായ മക്കളോ. ചോദിച്ചു ഞാൻ അയാളോട്, നിങ്ങൾക്ക് മക്കളുണ്ടോ? അതെ, 3 മക്കളുണ്ടോ? കണ്ണ് കാണോ? അതെ, 3 മക്കൾക്കും കണ്ണ് കാണോ? പക്ഷേ ആ 3 മക്കളുപ്പാ എന്ന് വന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ മക്കളുടെ മുഖം പോലും അവരെ കണ്ടിട്ടില്ല. അല്ലാഹു തആല കണ്ണു കൊടുക്കാതെ കുറെ ആളുകളെ പരീക്ഷിച്ചപ്പോ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല നല്ല കണ്ണു തന്നിട്ടുണ്ടോ? ഇതെന്റെയോ നിങ്ങളുടെയോ കണ്ണല്ല, ഇതെന്നെയോ നിങ്ങളുടെയോ ഉടമസ്ഥതയുള്ള കാഴ്ചയുമല്ല. നാഥനായ അല്ലാഹുവിനെ എപ്പോഴാണോ അത് തിരിച്ചെടുക്കാൻ തോന്നുന്നത് ആ സമയത്ത് അവൻ നമ്മളോട് ചോദിക്കാതെ അങ്ങ് തിരിച്ചെടുത്തു കളയും. അല്ലാഹു മരണം വരെ നല്ല കാഴ്ച ശക്തി നിലനിർത്തി തരുമാറാവട്ടെ. ഓ സഹോദരന്മാരെ, ആ അല്ലാഹുവിന്റെ മുതലോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അല്ലാഹ് തന്ന ഈ മുതലോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതോ, അതെവിടേക്കൊക്കെയാണ് നോക്കാൻ വേണ്ടി നീ എടുക്കേണ്ടതോ, ഏത് ഭാഗങ്ങളിലേക്കെല്ലാം നോക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല നിയമം വെച്ചിട്ടില്ലേ? ആ അല്ലാഹു നിയമം വെച്ചപ്പോ ആ നിയമത്തിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച അന്യപെണ്ണിന്റെ മുഖത്തേക്ക് കണ്ണുകൊണ്ട് നോക്കാൻ അല്ലാഹ് അവകാശം തന്നിട്ടില്ല. യുവാക്കളെ, പാതിരാ സമയങ്ങളിൽ വലിയ വലിയ ഔലിയാക്കന്മാരായ ആളുകൾ നിറകണ്ണുകളോടെ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്ത പാതിരാ സമയം, 1000 റക്അത്തുകൾ നിർവഹിച്ച മഹാന്മാരായ ആബിദീങ്ങൾ ഉറക്കൊഴിച്ച ആ വലിയ പവിത്രതയുള്ള സമയം, ആ സമയങ്ങളിൽ ഫേസ്ബുക്കുകളിലും വാട്സപ്പിലും കണ്ണിനെ പണയപ്പെടുത്തി ജീവിക്കുന്ന ചെറുപ്പക്കാരിലേ എന്തൊക്കെ അനാചാരങ്ങളാണ്, എന്തൊക്കെ ആഭാസങ്ങളാണ് ആ കണ്ണുകൊണ്ടവർ കാണുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക് മക്കളെ, ഹറാമിന്റെ സിനിമയും കണ്ട് ഹറാമായ വീഡിയോകളും കണ്ട് അങ്ങ് ഉറങ്ങി ആ ഉറക്കിൽ മരിച്ചാൽ ഈമാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ സഹോദരന്മാരെ? അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ ഉമ്മമാരുടെ സ്വഭാവം എന്താ? എന്റെ വിഷയം പല സ്ഥലങ്ങളിലേക്കും കയറി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മമാരുടെ സ്വഭാവം ചെറിയ മക്കള് 2-ഉം 3-ഉം വയസ്സായ മക്കളുടെ കൈകളിലേക്ക് മൊബൈല് കൊടുത്ത് വല്ല പാട്ടും വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ വല്ല വീഡിയോകളും വെച്ചു കൊടുക്കും. എന്നാൽ എന്താ സുഖം? ഉമ്മാക്ക് പിന്നെ വൈകുന്നേരം വരെ ആ കുട്ടിയെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. യാതൊരു ശല്യവും ആ കുട്ടിയെ കൊണ്ടുണ്ടാവൂല.
നിങ്ങൾ നോക്ക്, രണ്ട് വയസ്സായ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് മോളെ നീ ആ യൂട്യൂബ് ഒന്ന് ഓണാക്കി എന്ന് പറഞ്ഞാൽ ഏത് തലം വരെയും ആ ചെറിയ കുട്ടി കൈകാര്യം ചെയ്തങ്ങ് തരും. നമുക്ക് അറിഞ്ഞുകൂടാത്തത് വരെ ചെറിയ മക്കൾ ഇപ്പം പറഞ്ഞു തരും. കാരണം വളരെ ചെറുപ്പത്തിൽ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മക്കള് പിറന്നാൽ ആദ്യം കാണുന്ന സാധനം തന്നെ ഈ മൊബൈലാണ് അല്ലേ? കാരണോ സ്വന്തം ബാപ്പയാകുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തിനാ കാത്തു നിൽക്കുന്നത്? ലേബർ റൂമിൽ നിന്ന് ആ നേഴ്സ് ചെറിയ കുട്ടിയെയും എടുത്ത് വരുമ്പോ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടണം അല്ലേ? ഗോഡ് ബ്ലെസ്ഡ് മീ വിത്ത് എ ബേബി ഗേൾ എന്നറിയാം. എന്തോ ഒരു സൗന്ദര്യം, എന്തൊരു സുഖം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ അവന് നേരം ഉണ്ടാകില്ല. പറയൂ, ഞാൻ ഒരൊറ്റ ഫോട്ടോ എടുക്കട്ടെ, അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ആയാലേ നേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങും. വാങ്ങുകയും ഇക്കാമത്തും ഒക്കെ ഏതെങ്കിലും വല്ലിപ്പമാര് അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവര് പറയും, മക്കളെ ബാങ്ക് കൊടുക്കണ്ടേ, ഇക്കാമത്ത് കൊടുക്കണ്ടേ, അപ്പുണ്ടാവും ഏതോ ഒരു വല്യമ്മ മസാലയായിട്ട് വരും. പെൺകുട്ടിയല്ലേ, പെൺകുട്ടിയല്ലേ, ഈ നാട്ടിലാ മസാല ഉണ്ടോന്ന് അറിയൂല. സുബ്ഹാനല്ലാ, ചില വല്യമ്മമാര് പറയും പെൺകുട്ടിയല്ലേ. ആൺകുട്ടിയാണെങ്കിൽ വലത്തെ ചെവിയില് ബാങ്കും ഇടത്തെ ചെവിയില് ഇക്കാമത്തുമാണ്. പെൺകുട്ടിയാണെങ്കിൽ ഇടത്തെ ചെവിയില് ബാങ്കും വലത്തെ ചെവിയില് ഇക്കാമത്തും കൊടുക്കണം എന്ന് പറയും. സുബ്ഹാനല്ലാ, അങ്ങനുണ്ടോ ഈ നാട്ടിലുണ്ടോ? സുബ്ഹാന ജല്ല ജല. ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ചില പ്രായമായ ഉമ്മമാര്, ഇതാബിലുള്ള മസാല അല്ലത്, അവരെ ഭാഗത്തുള്ളൊരു മസാലയാണ്. ആണായാലും പെണ്ണായാലും വലത്തെ ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കണം. ഇന്നത്തെ ചെറുപ്പക്കാരൻ ആ വിഷയം പോലും ഓർമ്മയില്ല. സുബ്ഹാനല്ലാ, പാതിര സമയങ്ങളിൽ വരെ തന്റെ കണ്ണുകളെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പണയപ്പെടുത്തി ജീവിക്കുകയാ. എന്നാൽ സഹോദരന്മാരെ, ആ കണ്ണെന്ന് പറയുന്നത് ഹറാം നോക്കാനുള്ള കണ്ണല്ല, കണ്ണെന്ന് പറഞ്ഞാൽ ഹറാം കാണാനുള്ള കണ്ണല്ല. ഓ യുവാക്കളെ, നാളെ നരകത്തിന് ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോ ആ നരകത്തിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കാനുള്ള സംഗതിയാവണം കേട്ടോ നമ്മളുടെ കണ്ണോ. അറിയില്ലേ, ഒരു മനുഷ്യനതാ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വരികയാണ്. ആ മനുഷ്യൻ ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എനിക്ക് നരകത്തിന് വല്ലാതെ പേടിയാണ്. നിങ്ങളെ ആ നരകത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് അറിയില്ല തങ്ങളെ. അപ്പയാണ് നബി തങ്ങൾ പറയുന്നത്, മോനെ നിന്റെ രണ്ട് കണ്ണിന്റെ കണ്ണുനീരുകൊണ്ടോ നിനക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കേട്ടോ. കണ്ണുനീരുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, തങ്ങളെ, കണ്ണുനീരുകൊണ്ട് എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷ നേടുക? അപ്പോഴാണ് ലോകത്തിലെ നേതാവ് പറഞ്ഞത്, അഹ്മിൽ ദുമോ അഹ്മാ മിൽ ഹസിയത്തില്ലാ. എങ്ങനെയാ സഹോദരന്മാരെ കണ്ണുകൊണ്ട് സ്വർഗം നേടുക, എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷ നേടുക എന്നറിയുമോ? ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുകയാണ്, അഹ്മിൽ ദുമോ അഹ്മാ മിൽ ഹസിയത്തില്ലാ. മോനെ, ആ കണ്ണിൽ നിന്ന് നീ നാഥനായ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിയാലേ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ടോ ആ അല്ലാഹുവിനെ കോടതിയിൽ വിചാരണക്ക് നിൽക്കുന്ന അവസരം ആലോചിച്ചിട്ടോ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കോ.
فإنه لا يعذب بالنار عينا بقت من خشية الله നാഥനായ അള്ളാഹുവിനാലോചിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിയ കണ്ണുകളില്ലേ ആ കണ്ണ് നരകത്തിന് ഹറാമ ആ കണ്ണ് നരകം കാണൂല ആ കണ്ണ് നരകത്തിൽ കയറൂല മുഹമ്മദുർ റസൂലുള്ളാഹി ഓ സഹോദരന്മാരെ, നമ്മൾ ഈ ലോകത്ത് എന്തിനൊക്കെ വേണ്ടി കണ്ണുനീരൊഴുക്കിയവരാ? രക്ഷിതാക്കളെ, 18 വയസ്സുവരെ നമ്മൾ ഓമനിച്ച് വളർത്തിയ നമ്മുടെ പൊന്നുമകൾ, ആ മകളെ നമ്മൾ കല്യാണം കഴിച്ചൊരു ചെറുപ്പക്കാരന്റെ കൂടെ അയക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മകളതാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു രംഗമില്ലേ? ഇന്നലെ വരെ നമ്മളുടെ വീട്ടിൽ തമാശ പറയാനുണ്ടായിരുന്ന നമ്മുടെ പൊന്നുമോള്, അതേ നമ്മൾക്ക് സമാധാനം തരാൻ നമ്മോട് കൂടെ നടന്ന നമ്മുടെ പൊന്നുമോൾ ഇന്ന് മറ്റൊരു വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇനി മുതൽ അവളാ ഭർത്താവിന്റെ ജീവിതത്തിലാണ്, ഇനി മുതൽ അവളാ ഭർത്താവിന്റെ വീട്ടിലാണ്. ആ മകളതാ വീട്ടിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മമാരെ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലേ? ഉപ്പമാരെ, ആരും കാണാതെ കണ്ണിലെ കണ്ണുനീര് നമ്മൾ തുടച്ചിട്ടില്ലേ? അതുപോലെ നമ്മുടെ മാതാപിതാക്കളിൽ ഏതെങ്കിലും മുളാര് മരണപ്പെട്ടു പോയാൽ ആ സമയത്തും നമ്മുടെ കണ്ണുനീര് നമ്മൾ ഒഴുക്കിയിട്ടുണ്ടോ? മക്കളെ രോഗം ബാധിച്ചുകൊണ്ട് ശ്വാസം കിട്ടാതെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന രംഗം കാണേണ്ടി വന്നാൽ അപ്പോഴും നമ്മൾ കരയാറുണ്ട്. എന്നാ എന്റെ സദസ്സിലിത 60, 70, 50, 40 വയസ്സുള്ള ആളുകളില്ലേ? ഓ ഉപ്പമാരെ, ഓ ഉമ്മമാരെ, ഇത്ര കാലത്തിലെ ഇടയിലോ ഏതെങ്കിലും ഒരു ദിവസം അല്ലാൻ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടോ? അല്ലാൻ ആലോചിച്ചിട്ടോ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ? മോനെ, അല്ലാൻ ആലോചിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയാൽ അക്കണ്ണ് നരകം കാണൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത കടം വന്ന് പ്രയാസപ്പെട്ടു. നാളെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി ബാങ്കുകാർ വരും. ഇന്ന് രാത്രി കടന്ന് കരയാൻ അള്ളാഹനോട് ഇങ്ങനെ പറയാണ്, അല്ലാഹ് വല്ലാത്ത ആത്മാർത്ഥതയിൽ കരയും. മോനെ, അത് അള്ളാൻ ആലോചിച്ചുള്ള കരച്ചിലല്ല. നാളെ ബാങ്കുകാർ വരും, ആ ജപ്തി ആലോചിച്ചുള്ള കരച്ചിലാണത്. സുബ്ഹാനല്ലാഹ്, സ്വന്തം കുട്ടിയുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് തിരിച്ചു പോന്ന അന്നത്തെ ദിവസം ബാപ്പാന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിന് കണക്കില്ല. അതും അല്ലാൻ ആലോചിച്ചുള്ള കരച്ചിലല്ല. ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ഭാര്യ ദിവസങ്ങളോളം തേങ്ങുകയാ. എന്തിനാ തേങ്ങുന്നത്? എനിക്കിന്നലെ വരെ അരി വാങ്ങിത്തരാനുള്ള ആൾ ഇന്നില്ലല്ലോ. അല്ലാതെ അല്ലാൻ ആലോചിച്ചിട്ടുള്ള കരച്ചിലാണോ? പഠിച്ചവനെ, നീ തന്ന കണ്ണുകൊണ്ട് ഞാൻ എത്ര ഹറാമുകൾ നോക്കിപ്പോയി. ഈ കണ്ണുമായിട്ട് നാളെ നിന്റെ കോടതിയിൽ ഞാൻ വരുമ്പോ ഞാൻ അവിടെ കുടുങ്ങിപ്പോവല്ലോ. ഇതാലോചിച്ചിട്ട് ഇന്നേ വരെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ ചെറുപ്പക്കാരെ? ഉണ്ടോ? രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മൾ ആലോചിക്കണം. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ലാ യലിജു നാറ റജുലുൻ ബഖാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹനെ ആലോചിച്ച് കരഞ്ഞ മനുഷ്യനില്ലേ, ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് നബി തങ്ങൾ പറയാൻ, ഹത്താ യഊദ ലബ്നു ഫിൽ റഈ, അകിടിൽ നിന്ന് കറന്നെടുത്ത പാല്
തിരിച്ച അകിടിലേക്ക് തന്നെ കയറ്റം കഴിയോ? പശുവിന്റെ അകിടിൽ നിന്ന് കറന്നെടുത്ത പാൽ തിരിച്ച് ഇന്ന് പാൽ ആവശ്യമില്ല എന്ന് കരുതിയിട്ട് നാളെ കറന്നെടുക്കാമെന്ന് കരുതിയാൽ ഈ കറന്നെടുത്ത പാൽ ആ അകിടിലേക്ക് തിരിച്ചു കയറ്റം കഴിയോ? എന്നാൽ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുള്ള മനുഷ്യൻ നാഥനായ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യനില്ലേ, ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി, മഹാനായ അബൂബക്റ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സൗന്ദര്യമുള്ള കവിൾത്തടത്തിൽ രണ്ട് അടയാളങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഹദീസിൽ കാണാം. സുബ്ഹാനല്ലാഹ്, ചരിത്രം പഠിക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാ. മഹാനായ അബൂബക്റ സിദ്ദീഖ് നിങ്ങളുടെ കണ്ണിൽ നിന്നോ അവിടുത്തെ കവിളിലോടൊരു രണ്ട് അടയാളങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാ അടയാളം ഉണ്ടായതെന്നറിയുമോ? അല്ലാഹുവിനെ ആലോചിച്ച് കരഞ്ഞിട്ട് അടയാളം വന്നതാ. സയ്യിദുന അബൂബക്റ സിദ്ദീഖ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമ്മൾ ഹറാം നോക്കാൻ പാടില്ല, ആ കണ്ണുകളെ കൊണ്ട് നമ്മൾ ഹറാമ കാണാനും പാടില്ല. മറിച്ചോ, ആ കണ്ണുകളിൽ കൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ കഴിയണം, നരകത്തിൽ നമുക്ക് രക്ഷപ്പെടാനും കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയോ ആ തലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു അവയവമല്ലേ നമ്മുടെ ചെവി എന്ന് പറയുന്നത്? ആ ചെവി കൊണ്ട് നമ്മൾ ഹറാമായൊരു വിഷയവും കേൾക്കാനും പാടില്ല. യുവാക്കളെ, ഫോണിലൂടെ അന്യ സ്ത്രീകളുമായി സംസാരിക്കുന്ന സ്വഭാവമില്ലേ ചില ആളുകൾക്ക്? പ്രത്യേകിച്ച് നിക്കാഹ് ഉറപ്പിച്ച സ്ത്രീകളുമായിട്ടോ, നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഫോണിലൂടെ ബന്ധപ്പെടുന്ന ആളുകളില്ലേ, മോനെ അത് ഹറാമാ. റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്, ചില പ്രവാസികളായ സുഹൃത്തുക്കളുണ്ടോ, രണ്ടു കൊല്ലത്തിൽ ഒരു മാസമോ രണ്ടു മാസമോ ആണ് അവന് ലീവ് ലഭിക്കുന്നതോ. കല്യാണം നടത്തണമെന്ന ലക്ഷ്യത്തിലാണ് അവൻ ഇന്ന് നാട്ടിലേക്ക് വന്നതോ. ആകെ 60 ദിവസമോ 45 ദിവസമോ ആണ് ലീവുള്ളത്. വന്ന അന്ന് മുതൽ തന്നെ അവൻ പെണ്ണന്വേഷിച്ചിട്ട് ഇറങ്ങുകയാണ്. പല പെണ്ണിനെയും കാണുന്നു, ചിലത് ഇഷ്ടപ്പെടുന്നില്ല, ചിലത് നമ്മൾ വെച്ച കണ്ടീഷനുമായി യോജിക്കുന്നില്ല. അങ്ങനെയാണ് ചില ആളുകൾ പറയൂ, ഉസ്താദെ സ്ത്രീധനം ഏയ് ഞാൻ എന്റെ മകനെ കൊണ്ട് വാങ്ങിക്കൂല എന്ന് പറയൂ, ഞാൻ എന്റെ മകനെ കൊണ്ട് സ്ത്രീധനം കൈ കൊണ്ട് തൊടിക്കൂല എന്ന് പറയൂ, അല്ലെ സ്ത്രീധനത്തിന്റെ ഒരു വിഷയം ഞങ്ങൾ പറയൂല എന്നിട്ടോ ബ്രോക്കറെ കൊണ്ട് പറയിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ പറയൂല, പിന്നെ ആരാ പറയാ? ബ്രോക്കർ പറയും അല്ലേ. ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും, ഏയ് കൈക്കൂലി ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊടൂല, പിന്നെ കീശങ്ങനെ കാണിച്ചു കൊടുക്കിട്ടോന്ന് പറയും അല്ലേ. കൈ കൊണ്ട് തൊടൂല, നിനക്ക് വേണമെങ്കിൽ കീശയിലിട്ടാൽ എൻ്റെ കാര്യം സാധിപ്പിച്ചു തരൂ, കൈ കൊണ്ട് ഞാൻ തൊടൂല. ചില ആളുകൾ എങ്ങനെയാണ് സ്ത്രീധനം അത് അനാചാരമാണ്, അത് വല്ലാത്ത പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകൾ ഉള്ളിലൂടെ ബ്രോക്കറോട് പറയും, നമുക്കൊന്നും വേണ്ട, പക്ഷേ നിങ്ങൾ ആ വീട്ടുകാരോട് ഒരു കാര്യം പറയണം. എന്താ പറയേണ്ടത്? എന്റെ മകളെ ഞാൻ കെട്ടിച്ചപ്പോ 100 ഭവനാ കൊടുത്തത്, ആ വിഷയം ഒന്ന് സൂചിപ്പിക്കണം. സ്ത്രീധനത്തിന് മോഹമില്ലെങ്കിൽ നീ എന്തിനാടാ ഈ സൂചിപ്പിക്കാൻ നിൽക്കുന്നത്? 101 ഭവൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന വിവരമൊന്ന് പറയണം കേട്ടോ. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും
ഈ നാൽപ്പത്തി അഞ്ച് ദിവസം മാത്രം എണ്ണിച്ചുരുക്കി തിട്ടപ്പെടുത്തിയ ലീവ് കിട്ടിയ ചെറുപ്പക്കാരൻ ഏകദേശം ഒരു 35 ദിവസം വരെ പെണ്ണ് അന്വേഷിച്ചു, പെണ്ണ് ശരിയായില്ല. അവസാനം 40-ാമത്തെ ദിവസമാണ് ഒരു പെണ്ണ് ശരിയാവുന്നത്. ഇനി 5 ദിവസങ്ങളിൽ ലീവ് കഴിഞ്ഞ് പോവാറായി, ലീവ് നീട്ടിക്കിട്ടൂല. അപ്പൊ ചെയ്യുന്ന പണി ആ കാരണവന്മാര് പറയും, ഏതായാലും നിക്കാഹ് നടത്താനുള്ള സമയമൊന്നുമില്ല, നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടങ്ങ് പോകാം. നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ചിട്ട് നീ പോയിക്കോ, 6 മാസം കഴിഞ്ഞിട്ട് പിന്നീട് നിക്കാഹ് നടത്താം. അല്ലേ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏതായാലും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വലിയ സംഘങ്ങളായിട്ട് കുറെ സ്ത്രീകൾ ഈ കുട്ടീനെ കാണാൻ വരും. നിശ്ചയമൊക്കെ ഉറപ്പിച്ച് കാരണവന്മാര് മുറ്റത്തുനിന്ന് ഉറപ്പിക്കും. ഈ വന്ന സ്ത്രീകളുടെ കൂടെ ഈ പുതിയാപ്പള കൊടുത്തയച്ച കുറെ ഗിഫ്റ്റുകൾ ഉണ്ടാകും. അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം ഉണ്ടാകും. വിരോധമല്ല, അതൊന്നും ഇസ്ലാമിൽ പറഞ്ഞതല്ല. എന്തായാലും നീ പൊരുത്തപ്പെട്ട് കൊടുക്കാണ്, വിരോധമല്ല. കൂട്ടത്തിൽ നല്ല ഫ്രഷായ ഒരു മൊബൈലും വെച്ചിട്ടുണ്ടാകും. എന്തിനാ വെച്ചത്? നിക്കാഹ് കാരണവന്മാരെ നിങ്ങളെ സൗകര്യത്തിന് നടത്തിക്കോ, ഞങ്ങൾക്ക് അതിനൊന്നും നേരല്ല. ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുകയാണ്. നിക്കാഹ് നിങ്ങളെ സൗകര്യത്തിന് നടത്തിക്കോ, ഞങ്ങൾ ഇന്നു മുതൽ വിളി തുടങ്ങാൻ പോവുകയാണ്. ചില നാണം കെട്ട രക്ഷിതാക്കൾ ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. ചില നാണമില്ലാത്ത രക്ഷിതാക്കൾ ഈ നിശ്ചയിച്ചുറപ്പിക്കലും കഴിഞ്ഞിട്ട് അങ്ങാടിയിൽ വന്ന് പവർ പറയും. എന്താ പവർ പറയലേ? എന്റെ മകളുമായിട്ട് ബന്ധം ഉറപ്പിച്ച ഭർത്താവിന്റെ വീട്ടുകാർ വന്നു, നല്ല എ ക്ലാസ് 1-ാം നമ്പർ 70,000 രൂപയുടെ ഒരു മൊബൈലാണ് എന്റെ മകൾക്ക് കൊടുത്തത്. ചില ആളുകൾ പവർ പറയുന്ന സംഗതിയ. ഈ അടുത്ത് നല്ലൊരു സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകനായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, അദ്ദേഹത്തിനൊരു മകളുണ്ട്, 2 ആൺകുട്ടികളും ഒരു മകളുമാണ്. അയാൾ പറയാൻ, ഉസ്താദേ, എന്റെ മകൾ, അവക്ക് ഭയങ്കര പേടിയാണ്, ഒറ്റക്ക് അവള് കിടക്കൂല, ഒറ്റക്ക് കിടക്കൂല, ഞങ്ങളെ കൂടെയാ കിടക്ക. ഞങ്ങൾ ഏത് റൂമിലാണോ ഞങ്ങൾ ബെഡ് കിടക്കാണ് അവള് താഴെ കിടക്കും, ഞങ്ങൾ താഴെ കിടക്കാണ് അവള് ബെഡ് കിടക്കും, ഞങ്ങളില്ലാത്ത റൂമിൽ അവള് കിടക്കൂല, പേടിയാണ്. എന്നിട്ട് അയാള് പറയാണ്, പക്ഷെ ഇപ്പോ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് 2-ാം നിലയിലേക്ക് കയറും, പിന്നെ സുബി വരെ അവളെ കാണൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ പേടി മാറിയോ? പേടി മാറിയതല്ല ഉസ്താദേ, 1 ആഴ്ച മുമ്പല്ലേ അവളെ നിശ്ചയം കഴിഞ്ഞത്. ഞാൻ ചോദിച്ചു, നിശ്ചയം കഴിഞ്ഞപ്പോ എന്തേ ഉണ്ടായത്? നിശ്ചയം കഴിഞ്ഞപ്പോഴേക്ക് എന്തേ ഉണ്ടായത്? ഭർത്താവ് വന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ആ മനുഷ്യൻ പറയാണ്, അഭിമാനത്തോടെ പറയാണ് ഉസ്താദേ, ആ ചെറുപ്പക്കാരൻ ഒരു നല്ല മൊബൈല് കൊടുത്തയച്ചിട്ടുണ്ട്. ഇപ്പൊ രാത്രിയായ നേരം പൊളുക്കുന്ന സമയം വരെ അവര് തമ്മിൽ സംസാരിക്കലാണ്. ബാപ്പാന്റെ ഉമ്മാന്റെ അറിവോടുകൂടെ ഒരു അന്യ പുരുഷനുമായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, തഹജ്ജുദ് നിസ്കരിച്ച മോളായി ഇപ്പൊ സുബഹിക്ക് തന്നെ ഒന്ന് എഴുന്നേറ്റ് കിട്ടാൻ പെടുന്ന പാടത്രയാണെന്നറിയോ? ഒന്നുമില്ലെങ്കിൽ ഒരു തലയെക്കെട്ട് കെട്ടിയ മനുഷ്യനോട് പറയേണ്ട വർത്താനാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യാതൊരു ഹയാവില്ലാത്ത കാലം. പള്ളിയിൽ ഉസ്താദിനോട് ചെന്നിട്ട് പറയെന്ത്, ഉസ്താദേ, ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച പെണ്ണിനെ ഫോൺ വിളിച്ചിട്ട് റേഞ്ചില്ല, അവരെ നാട്ടിൽ റേഞ്ച് കിട്ടാൻ ഉസ്താദ് ദ്വാരക്കനട്ടോ വന്നു. എങ്ങനെ ഉണ്ടാകൂ? ഈ രൂപത്തിൽ നാണമില്ലാത്ത ചില ആളുകൾ. ഏതുപോലെ ഒരു മനുഷ്യൻ രാത്രിയിൽ ഹാജിയുടെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ കയറാൻ ഉദ്ദേശിച്ചു. അയാള് വന്നിട്ട് പള്ളിയിൽ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഈ മോഷണം വിജയിച്ചാൽ ഞാൻ എന്റെ വീട്ടിൽ ഒരു കുതുബിയത്ത് നടത്താൻ നേർച്ചയാക്കിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇതുപോലെ പറയാണ്, ഉസ്താദേ, നല്ല തഹജ്ജുദ് നിസ്കരിച്ച കുട്ടിയായിരുന്നു, പക്ഷേ ഇപ്പൊ പലപ്പോഴും സുബഹി പോലും കളാ. ഓ രക്ഷിതാക്കളെ, ഇസ്ലാമിക ബോധമുള്ള ആണത്വമുള്ള രക്ഷിതാക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. മൂക്കിന്റെ ചുവട്ടിൽ 4 രോമമുള്ളത് കൊണ്ട് ആണാണെന്ന് പറയാൻ കഴിയൂല. മറിച്ചോ, ആണത്വമുള്ള രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, തന്റെ മകളുമായിട്ട് നിശ്ചയിച്ചുറപ്പിക്കാൻ വന്ന ആളുകളെ
ഈ രൂപത്തിൽ ഹറാമായ സംസാരത്തിന് വേണ്ടിയിട്ട് സമ്മാനമായി മൊബൈൽ കൊണ്ടുവന്ന അവിടെ ഉപ്പമാരെ ആണത്വത്തോട് വന്ന ആളുകളോട് പറയാൻ കഴിയുമോ, എന്റെ മകളുമായിട്ട് നിക്കാഹ് കഴിയാതെ സംസാരിക്കുന്നത് എനിക്ക് പൊരുത്തമില്ല, ഞാനത് അനുവദിക്കൂല, അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നെ മകളെ വേണ്ടാതായാലോ, അല്ല പൊരുത്തപ്പെടാത്ത വിഷയം ചെയ്തിട്ടോ എനിക്കൊരു ബന്ധം ആവശ്യമില്ല. ഇത് പറയാൻ തൻ്റെ ഇടമുള്ള രക്ഷിതാക്കളുണ്ടോ, തൻ്റെ ഇടമുള്ള ഉപ്പമാരുണ്ടോ? സുബ്ഹാനല്ലാഹ്, നിക്കാഹ് എന്ന് പറയുന്നതൊരു പുതിയ ജീവിതം തുടങ്ങുകയല്ലേ? ആ പുതിയ ജീവിതം തുടങ്ങുന്നത് തന്നെ ഹറാമ കൊണ്ടാണെങ്കിൽ ഓ യുവാക്കളേ, ഓ യുവതികളെ, നിങ്ങളുടെ ആ ജീവിതത്തിൽ പിന്നെ സന്തോഷമുണ്ടാകുമോ? ആ ജീവിതത്തിൽ പിന്നെ പിറക്കുന്ന മക്കള് നല്ല മക്കളാകുമോ? ലോകത്തിന്റെ നേതാവ് പറഞ്ഞില്ലേ, കുല്ലു മാ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, ഹറാമായ ഭാഗങ്ങളിലൂടെ മുളച്ചു പൊന്തിയതെന്തോ അത് നരകവുമായി ഏറ്റവും കൂടുതൽ അടുത്തതാണല്ലോ. ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോ ഉപ്പ വന്നിട്ട് പറയാണ്, ഉസ്താദേ എന്റെ മകൾക്ക് ഭർത്താവിന്റെ വീട്ടിലൊരു സമാധാനവുമില്ല, ഉസ്താദൊന്ന് ദുആ ചെയ്യണം കേട്ടോ. വലിയ വലിയ മജ്‌ലിസ് നടക്കുമ്പോ 313 ബദരീങ്ങളുടെ എണ്ണം കണക്കാക്കിയിട്ട് നേർച്ച കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? മകൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ സമാധാനം കിട്ടാനാ. രക്ഷിതാക്കളെ ദുആ ചെയ്യിപ്പിച്ചതുകൊണ്ട് മാത്രമായോ ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ നിന്ന മകളോ ഭർത്താവാൻ പോകുന്ന ചെറുപ്പക്കാരനുമായിട്ട് കൊഞ്ചിക്കുഴയുന്നത് നിന്റെ മുന്നിൽ വെച്ചല്ലായിരുന്നോ? അന്ന് മറുത്തൊരു വാക്ക് പറയാ, നിന്റെ നാവ് പൊങ്ങിയില്ലല്ലോ, നിനക്ക് ആണത്വമുണ്ടായില്ലല്ലോ, പിന്നീട് അതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടി വന്നാ അതിന് നീയല്ലാതെ മറ്റാരും ഉത്തരവാദിയല്ല. സുബ്ഹാനല്ലാഹ്, എത്രയോ ഉദാഹരണങ്ങൾ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയും. വിവാഹത്തിന്റെ മുമ്പ്, നിക്കാഹിന്റെ മുമ്പ് ഫോൺ വിളിച്ചു അവസാനം നിക്കാഹിന്റെ മുമ്പ് തന്നെ ബന്ധം വേർപിരിഞ്ഞ കുറേ കഥകളുണ്ട്. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. ഹലാലല്ലാത്ത രൂപത്തിൽ, അല്ലാഹു തആല പൊരുത്തപ്പെട്ട രൂപത്തിലല്ലാതെ ഓ ചെറുപ്പക്കാരെ, നമ്മുടെ ഭാഗത്തു നിന്നൊരു വിഷയവും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഞാൻ നിർത്തുന്നു സഹോദരന്മാരെ. നമ്മുടെ തലയിലുള്ള വലിയ പ്രധാനപ്പെട്ട മറ്റൊരു അവയവമല്ലേ നമ്മുടെ നാവെന്ന് പറയുന്നത്? ആ നാവ് തലയുമായി ബന്ധപ്പെട്ട മുഖവുമായി വലയം ചെയ്ത് നിൽക്കുന്ന അവയവമല്ലേ? ഓ സഹോദരന്മാരെ, നാവെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും പ്രാപ്തമായൊരു അവയവമാണ്. നിബിദങ്ങൾ പറഞ്ഞില്ലേ, ഓ സഹോദരന്മാരെ, അതേ രണ്ട് താടിയിൽ ഇടയിലുള്ള എല്ലില്ലാത്തൊരു അവയവമില്ലേ,
അതുപോലെ രണ്ട് കാലിന്റെ ഇടയിലുള്ള ഒരു അവയവമില്ലേ, അഥവാ നാവും ലൈംഗിക അവയവങ്ങളോ, ഇതിനെ കൊണ്ട് തെറ്റ് ചെയ്യൂല എന്നോ ഏതെങ്കിലും ഒരാളെനിക്ക് ഗ്യാരണ്ടി തന്നാ ലോകത്തിൽ നേതാവ പറയുന്നത് അവനിതാ സ്വർഗമുണ്ടല്ലോ ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നു, ഞാൻ ഓഫർ പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. നാവ് കൊണ്ട് തെറ്റ് ചെയ്യൂല എന്നൊരാൾ എനിക്ക് ഉറപ്പ് തന്നാൽ അവന് സ്വർഗം കൊടുക്കാമെന്ന് ഞാനിതാ ഗ്യാരണ്ടി നിൽക്കുന്നു മുഹമ്മദ് മുസ്തഫ. ഞാനും നിങ്ങളും പറയുന്നത് പോലെ വിലയില്ലാത്ത വർത്തമാനം പറയുന്ന ആളല്ല ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. തങ്ങളെ നാവൊന്ന് ചലിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഓർഡർ കിട്ടണം. അതാ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. വിദേഹത്തുകാരൻ പറയും പോലെ തോന്നിയത് പറയുന്ന നേതാവല്ല നമ്മുടെ നബി. വിദേഹത്തുകാരന്റെ നബി അത് വേറെ ഏതോ ഒരു നബിയാണ്. വിദേഹത്തുകാരന്റെ നബി ഏതോ നബിയാണ്, നമ്മളാ പറയുന്ന നബിയല്ല. കാരണം നമ്മുടെ നബി അല്ലാന്റെ ഓർഡർ കിട്ടാതെ നാവ് ചലിപ്പിക്കാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് പറയാൻ മൻ യുമ്മനുലി മാ ബൈന ലഹയൈ, രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിന്റെ വിഷയം നീ എനിക്ക് ഉറപ്പ് തന്നാൽ അൽമനുലഹുൽ ജന്ന, സ്വർഗം ഞാനിതാ നിനക്ക് ഗ്യാരണ്ടി പറയുന്നു. മഹാനായ അബൂബക്കറുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സമയത്ത് വായിൽ നിറയെ ചരൽ കല്ലുകൾ വാരിയിടുകയാണ്, കല്ല് വാരിയിടുകയാണ് വായിലേക്ക്. എന്തിനെന്നറിയോ? നാവ് കൊണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. വഴിയിൽ ഇങ്ങനെ ഇറങ്ങുമ്പോ വല്ലതും പറയാൻ തോന്നും, പക്ഷേ വായിൽ നിറയെ കല്ലുകളാണ്, സംസാരിക്കാൻ കഴിയൂല, സംസാരിക്കാൻ കഴിയൂല. അത്യാവശ്യ വിഷയമുള്ളപ്പോ ആ കല്ലുകൾ മുഴുവൻ വായിൽ നിറയെ കല്ല് വാരിയിട്ട മഹാനാണ് സയ്യിദുന അബൂബക്കറുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി നിങ്ങൾ പറഞ്ഞില്ലേ, അബൂബക്കർ പറഞ്ഞു, സിദ്ദീഖ് നിങ്ങളെ അങ്ങയുടെ ജീവിതത്തിലുള്ള ഒരൊറ്റ ദിവസം അത് എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത സകല അമലുകളും നിങ്ങൾക്ക് നൽകാം. ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ പറയാൻ, അങ്ങയുടെ ജീവിതത്തിലുള്ള ഒരൊറ്റ ദിവസം, ആ ദിവസം ഈ ഉമറിന് തന്നാൽ ഉമറിന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ മുഴുവനും അതിന് പകരം നൽകാം. ചോദിച്ചു അബൂബക്കറിന്റെ സിദ്ദീഖ് നിങ്ങൾ ഉമറെ ഏതാണ് ആ ദിവസം? അപ്പൊ പറഞ്ഞു, ഓ അബൂബക്കർ, ഹബീബായ തങ്ങളെയും കൊണ്ടിട്ട് നിങ്ങളാ ഗുഹയിലേക്ക് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് മക്കക്കാരായ ആളുകൾ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി റോന്തു ചുറ്റി നടക്കുമ്പോ അങ്ങ് ആ ഗുഹയിൽ കൊണ്ടുപോയി. ആ ഗുഹയിലേക്ക് കയറിയിട്ട് അവിടെയുണ്ടായിരുന്ന പൊത്തുകളെല്ലാം അങ്ങയുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ കീറി അടച്ച് 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 ഒരു ദ്വാരം ബാക്കിയായപ്പോ അത് അങ്ങയുടെ കാലുകൊണ്ട് അടച്ചു പിടിച്ച് ലോകത്തിന്റെ നേതാവിനെ മടിയിൽ കിടത്തി ഉറക്കിയ ഒരു ദിവസമില്ലേ തങ്ങളെ? അക്കാലിന് പാമ്പ് കൊത്തിയപ്പോഴും കാലൊന്ന് ഇളകിയാൽ എന്റെ നേതാവിന്റെ ഉറക്കിന് കേടുവരുമല്ലോ എന്ന് കരുതിയിട്ട് വേദന കടിച്ചിറക്കി കാല് ഇളക്കാതെ വെച്ചു. അവസാനം വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് അറിയാതെ ആ ചുടു കണ്ണുനീര് ഹബീബിന്റെ മുഖത്തേക്ക് വീണപ്പോ നബി തങ്ങൾ എഴുന്നേറ്റ് ചോദിച്ചില്ലേ എന്തേ അബൂബക്കറെ സംഭവിച്ചു പോയത്, എന്തേ അബൂബക്കറെ സംഭവിച്ചത്? സുബ്ഹാനല്ലാഹ്, അപ്പോഴും പറയാൻ മനസ്സില്ലാതെ
തങ്ങളെ അങ്ങയുടെ ഉറക്കിന് കേടുവരരുത്, ഉറങ്ങിക്കോളൂ. അല്ല അബൂബക്കറെ എന്തേ കരയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ആ നബിതങ്ങളുമായിട്ട് അത്രയും അടുത്തുനിന്ന് സംസാരിച്ച ആ നബിതങ്ങൾക്ക് വേണ്ടി അത്രത്തോളം അങ്ങ് ത്യാഗം ചെയ്ത ആ ഒരൊറ്റ ദിവസമില്ലേ, അതെനിക്ക് തരോ, എന്റെ ജീവിതം മുഴുവനും ഞാൻ നിങ്ങൾക്ക് നൽകാം. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് അത്രയും വലിയ മഹാന. റസൂലുള്ള പറഞ്ഞു, അവ്വലുമൻ ആമന ബി അബൂബക്കർ, അവ്വലുമൻ സദ്ദഖനി അബൂബക്കർ, അവ്വലുമൻ ദഖല ജന്ന മിൻ ഉമ്മത്തി അബൂബക്കർ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നെക്കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കറാണ്, എന്നെ ആദ്യം വാസ്തവമാക്കിയത് അബൂബക്കറാണ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗം കാണുന്ന ആൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ആ ഗ്യാരണ്ടി നൽകപ്പെട്ട നേതാവിന്റെ സ്വഭാവം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വായിൽ നിറയെ കല്ല് വാരിയിടുകയാണ്. എന്നാൽ യുവാക്കളെ, ഈ ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന നമ്മൾ നാവുകൊണ്ട് ചെയ്യുന്ന തെറ്റായ അധാർമികപരമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. കളവ്, ഒരു കളവ് പറഞ്ഞ ഖിയാമം വരെ സഞ്ചരിക്കുന്ന കാലം. നബിതങ്ങൾ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവനും പറയുന്ന സംസ്കാരം ഒരു മനുഷ്യൻ കള്ളനാകാൻ മതിയായ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ കള്ളനാവാൻ മതിയായ തെറ്റാണ് കേട്ടത് മുഴുവനും പറയാം. ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കുന്നവരെങ്ങനെ, ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയം കിട്ടും, അപ്പോഴത്തേക്ക് അവന്റെ മൊബൈൽ ഫോണിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടോ അതിലൊക്കെ അതങ്ങ് ഷെയർ ചെയ്യും. ഇപ്പൊ അടുത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ യു പി ഭാഗത്ത് നിന്ന് ഒരു മുസ്ലിം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്തിനാ ചെയ്തതെന്നറിയോ? ചെറുപ്പക്കാരെ, നമ്മളുടെ ഓരോ ഷെയറിങ്ങും ചിലപ്പോൾ നമ്മളെ കൊലപാതകത്തിന്റെ കാരണക്കാരാക്കിയവരെ മാറ്റുന്നതിൽ പങ്കുവഹിക്കുന്ന ഷെയറിങ്ങുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊന്നും ചെയ്യുന്നില്ല, കിടക്കുന്ന സമയത്തെടുത്ത് നോക്കിയതാണ്, കണ്ടപ്പോഴേക്ക് ആ ചൂടോടുകൂടെ അങ്ങ് ഷെയർ ചെയ്തു. ഹാദിയ കേസ് നടന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു പോയി, എത്രയെത്ര യുവാക്കളാണ് സോഷ്യൽ മീഡിയയിൽ ഈമാനിന്റെ നിറകുടങ്ങളായി നിറഞ്ഞു തുള്ളുന്നത്. എന്നാലോ ആ കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ കണ്ടൊരു മെസ്സേജ് ഞാനിങ്ങനെ കണ്ടു. എന്താ കണ്ടത്? ഒരു ചെറിയൊരു കഥ ഒരു ചങ്ങാതി എഴുതിയിട്ടതാണ്, വലിയ അർത്ഥവത്തായ കഥയാണ്. അയാള് പറഞ്ഞു, നേരം 10 മണി സമയമായപ്പോ 18 വയസ്സുകാരനായ ഒരു മുസ്ലിം നാമധാരി എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ ആദ്യമായി ഫേസ്ബുക്ക് തുറന്നു, നിറയെ ഹാദിയ 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 എന്നാണ്. അപ്പൊ ഇവനും കുറിച്ചു, ഹാദിയ നീ ഈമാനിന്റെ നിറകുടമാണ്, നീ ആസിയ ബീവിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കമന്റുകൾ പാസാക്കി. പിന്നെയും കിടക്കയിലേക്ക് അവനങ്ങ് കിടക്കാൻ ചെല്ലുമ്പോ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് വിരിച്ചിട്ടതായ ആ മുസല്ല ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന്. അഥവാ സുബഹി നിസ്കരിച്ചിട്ടില്ല. ഹാദിയ നീ ഈമാനിന്റെ നിറകുടമാണെന്ന് ഫേസ്ബുക്കിൽ ഈമാൻ ഒന്ന് ഊട്ടിയുറപ്പിച്ചിട്ടോ പിന്നെയും ചെന്ന് കിടക്കുകയാണ്. ഇങ്ങനത്തെ ആളുകളാണെന്നുള്ളത്. ഏതായാലും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താ? തന്റെ വിവാഹവേളയിൽ തന്റെ പ്രായമായ വലിയുപ്പാന്റെ സമീപത്തേക്ക് പൊരുത്തം വാങ്ങാൻ ചെന്നതാണ്. അങ്ങനെയാണല്ലോ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉപ്പാന്റെ കൈയൊന്ന് പിടിച്ചു മുത്തു, വല്യുപ്പാന്റെ അടുക്കൽ ചെന്ന് സമ്മതം ചോദിക്കുന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഇറങ്ങാറാണ്. അങ്ങനെ ഒരു 90 വയസ്സുകാരനായ ഒരു വല്യപ്പാന്റെ സമീപത്തേക്ക് ചെന്നു. ആ വല്യപ്പാക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടി കുട്ടിയുടെ കയ്യത്തിലുള്ളൊരു മാല എടുത്ത് അങ്ങിട്ട് കൊടുത്തു, വല്യപ്പാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഇതേതോ ഒരു ബിരുദൻ ഫോട്ടോയിൽ പിടിച്ചു, അവൻ അടിക്കുറുപ്പൊടങ്ങി വിട്ടു. 99 വയസ്സുകാരൻ 18 വയസ്സുകാരിയെ കല്യാണം കഴിച്ചു. സ്വന്തം വല്യപ്പാന്റെ അടുത്ത് നിന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ വിടുമ്പോ അടിക്കുറുപ്പ് കൊടുത്തതാണ്.
തൊണ്ണൂറ് വയസ്സുകാരനായ പ്രായമായ മനുഷ്യൻ 18 വയസ്സുകാരിയെ വിവാഹം കഴിച്ചു. ഇതിങ്ങനെ ഷെയർ ചെയ്തു അവസാനം ഈ പെൺകുട്ടിക്ക് നാട്ടിലിറങ്ങാൻ പറ്റാത്ത ഗതിയായപ്പോ ആത്മാഹുതി ചെയ്തു കളഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ പെണ്ണിന്റെ ആ ഫോട്ടോ ഷെയർ ചെയ്ത ആളുകൾ മുഴുവനും ആ കൊലക്കുറ്റത്തിന് അള്ളാന്റെ കോടതിയിൽ കാരണക്കാരല്ലേ? ആ കൊലപാതകത്തിന്റെ കാരണക്കാരല്ലേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവനും പറയുന്നതൊരു മനുഷ്യൻ അള്ളാന്റെ കോടതിയിൽ ഏറ്റവും വലിയ കള്ളനാവാൻ മതിയാകുമോ? 100,000 രൂപ തന്നാൽ മാസത്തിൽ 10,000 രൂപ, അത് കൂടുകയുമില്ല കുറയുകയുമില്ല, 10,000 രൂപ ഉറപ്പായിട്ടും നിനക്ക് ലാഭം തരുമെന്ന് പറയുമ്പോ അങ്ങനത്തെ ബിസിനസ് ഇസ്ലാമികമാണോ എന്ന് പോലും ചിന്തിക്കാതെ ആ ബിസിനസിൽ പങ്കാളികളാകുന്ന ആളുകളില്ലേ? മോനെ, മാസത്തിൽ ഇത്ര രൂപ നിർബന്ധമായിട്ട് തരുമെന്ന് പറയുന്ന ബിസിനസ് അത് ഹലാലായ ബിസിനസ്സാണോ? ആ ബിസിനസ്സിലൂടെ നീ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടോ നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത അത് ഹലാലായ ഭക്ഷണമാണോ? ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത ഒരു തരി ഭക്ഷണം പോലും നമ്മുടെ മക്കൾക്കോ നമ്മളോ കഴിക്കാൻ പാടില്ല. അറിയില്ലേ മഹാനായ സയ്യിദന അബീദുജാന റളിയല്ലാഹു അൻഹു, അബൂദുജാന റളിയല്ലാഹു അൻഹു അവിടുന്ന് നല്ല ഇഷ്കുള്ള മഹബത്തുള്ള സഹാബിയാണ്. എല്ലാ ദിവസവും സുബഹിക്ക് റസൂലുള്ളാന്റെ കൂടെ ജമാഅത്ത് നിസ്കരിക്കാൻ വരും. പക്ഷേ മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹു സുബഹിക്ക് ജമാഅത്തിന് വന്നിട്ടോ അതിന്റെ ശേഷം റസൂലുള്ളാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇജാബത്ത് ഉറപ്പുള്ളതായ ദുആയില്ലേ, ആ ദുആ നടക്കുന്നതിന് മുമ്പ് ആ നിസ്കാര സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നു. അബൂദുജാന ദുആക്ക് നിൽക്കാതെ ഓടുകയാണ്. അങ്ങനെ ചില ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എന്ന് പറഞ്ഞാൽ അബൂദുജാന തങ്ങൾ ഓടിയതുപോലെ എന്നല്ല, ദുആന്റെ മുമ്പ് ഓടുന്ന ചില ചെറുപ്പക്കാർ അവര് നമ്മുടെ നാട്ടിലും ഉണ്ട്. ജുമാ നിസ്കാരത്തിന് ചില ചെറുപ്പക്കാര് പറയും, ഉസ്താദേ ഏതായാലും പള്ളിയിലേക്ക് വരാൻ നേരം വൈകിയിട്ടുണ്ട്, പോകാൻ നേരം വൈകണ്ടെന്ന് പറയും. വരാൻ ഏതായാലും നേരം വൈകിയല്ലോ, ഇനി പോകാനും കൂടെ ഞാൻ നേരം വൈകുന്നില്ല, വേഗം പോവട്ടെ എന്ന് പറയും. ഏതെങ്കിലും ഒന്ന് വേഗത്തിലാവട്ടെ. ഉസ്താദ് രണ്ടാം സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഒന്നാം സഫിൽ ഉള്ള ആള് ചാടി പുറത്ത് ഹൗദിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. എന്താ തിരക്ക്? ഒരു തിരക്കും ഇല്ല, വരാന്തയിൽ ഇരുന്ന് അങ്ങനെ കഥ പറയുന്നുണ്ടാകും. എന്നാലും പള്ളിയിൽ ഇരുന്നൂടാ. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനായ മനുഷ്യൻ അവൻ കസമക്കി ഫിൽമാ, വെള്ളത്തിലുള്ള മീന് പോലെയാണ് പള്ളിയിൽ ഇരിക്കുമ്പോൾ. വെള്ളത്തിലുള്ള മീനിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല, അവൻ അവിടെ തന്നെ ഇരിക്കും. എന്നാലോ മുനാഫിഖായ മനുഷ്യൻ കത്വൈരി, അവൻ പക്ഷിയെ പോലെയാണ്, കൂട്ടിലിട്ട പക്ഷിയെ പോലെ. അക്കൂടിന്റെ വാതിലൊന്ന് ആരെങ്കിലും അങ്ങ് തുറന്നു കൊടുത്ത അപ്പച്ചാടും പുറത്ത്. ഇതുപോലെ ഈ മുനാഫിക്കായ മനുഷ്യൻ പള്ളിയിലെത്തിയാൽ നമ്മൾ മുഅ്മിനാണോ മുനാഫിക്കാണോ ഓരോ ആളുകളും ആലോചിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹു എല്ലാ സുബഹി നിസ്കാരത്തിനും വരും, പക്ഷേ ദുആ തുടങ്ങുന്നതിന് മുമ്പ് മഹാനവറുകൾ എഴുന്നേറ്റങ്ങ് പോകും. ഇത് പതിവാവുകയാണ്. എല്ലാ ദിവസവും, ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും മഹാനവറുകൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് വിഷയം റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പിറ്റേ ദിവസം സുബഹി നിസ്കാരത്തിന് ഹബീബായ തങ്ങൾ സലാം വീട്ടി. ദുആ നടത്തുന്നതിന് മുമ്പ് അബൂദുജാന തങ്ങളങ്ങ് എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് നബി തങ്ങളങ്ങ് വിളിച്ചു,
യാ അബാ ദുജനാ അലൈസ ലക ഇൻദല്ലാഹി ഹജാ അല്ലാ ബൂദജനാ നിനക്ക് അല്ലാഹുവിൽ നിന്നൊന്നും നേടാനൊന്നുമില്ലേ അല്ലാഹുവിനോടൊരാവശ്യവും നിങ്ങൾക്ക് പറയാനില്ലേ എന്നേ നിങ്ങൾ ഇങ്ങനെ തിരക്കിട്ട് ഓടുന്നതോ മഹാനായ ബൂദജന പറഞ്ഞു ബലായ റസൂലല്ലാ തങ്ങളെ അല്ലാഹുവിനോട് കുറേയേറെ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ളവൻ തന്നെയാണ് ഞാനും പിന്നെ എന്തേ അബൂദുജന നിസ്കാരം കഴിഞ്ഞിട്ടോ ദുആ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓടുന്നത് അബൂദുജന അല്ലാഹുവിൽ നിന്ന് ആവശ്യങ്ങളുണ്ടെങ്കിലോ അല്ലാഹുവിനോട് പൊറുക്കൽ തേടുക എന്നതൊരാവശ്യമാണല്ലോ കടം വീടുക എന്നതാവശ്യമാണല്ലോ സ്വർഗം തരിക എന്നതൊരാവശ്യമാണല്ലോ ഇങ്ങനെ വല്ല ആവശ്യവും ഉണ്ടായിട്ട് എന്തേ ഓടുന്നത് അബൂദുജന മഹാനായ അബൂദുജന തങ്ങളോ അവിടുന്ന് വല്ലാത്ത വിഷമത്തോടുകൂടെ റസൂലുള്ളാഹിനോട് പറയാ തങ്ങളെ അബൂദുജന വെറുതെ പോവുകയല്ല അബൂദുജനക്ക് അങ്ങയുടെ ദുആവിനെ ആമീൻ പറയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല മറിച്ചോ മഹാനവരുകൾ പറയാണ് തങ്ങളെ എനിക്കൊരു അയൽവാസിയുണ്ട് ഒരു യഹൂദിയായ അയൽവാസിയാണ് ആ അയൽവാസിയുടെ പറമ്പിൽ ഒരു ഈത്തപ്പനയുണ്ടോ ആ ഈത്തപ്പനയുടെ കൊമ്പുകളിലെ അതിൻ്റെ മുകൾ ഭാഗം അതെന്റെ വീട്ടിലേക്കാണ് എന്റെ വീട്ടിലേക്ക് എന്റെ വരാന്തയിലേക്കാണ് മുറ്റത്തേക്കാണ് ചാഞ്ഞു നിൽക്കുന്നതോ രാത്രിയിലെങ്ങാനും കാറ്റടിച്ച് വിശിയാൽ ആ ഈത്തപ്പനയിലുള്ള ഈത്തപ്പഴങ്ങളില്ലേ അതിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്കങ്ങ് വീണു പോകും എന്നാ ഞാൻ എന്തിനാണ് ഓടുന്നതെന്നറിയോ എന്നെ മക്കൾ പഴങ്ങൾ കണ്ടിട്ടോ അവര് ചിലപ്പോ എടുത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കഴിച്ചു പോകും അബൂദുജന തങ്ങൾ പറയാൻ അങ്ങനെ എങ്ങാനും അവരെ കഴിച്ചു പോയാൽ തങ്ങളെ ഹറാമിന്റെ മുതൽ വയറ്റിലെത്തിയ മക്കൾ ആ മക്കൾ എനിക്ക് ഉപകരിക്കൂലല്ലോ തങ്ങളെ മഹാനായ അബൂദുജന റളിയല്ലാഹു അൻഹു പറയാൻ എന്നിട്ട് പറയുന്നു തങ്ങളെ ഒരു ദിവസം രാത്രിയിൽ വിശന്നുറങ്ങിയ മക്കൾ ഞാൻ സുബഹി നിസ്കാരവും കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പങ്ങ് എഴുന്നേറ്റു തങ്ങളെ ഞാൻ അവിടേക്ക് ചെന്നപ്പോ അല്ലനി റായിത്തു അഹദ ഔലാദി യംലഗു തംറത്തം മിൻ ഹാദറത്തുബി ഈ യഹൂദിയുടെ കയ്യിലില്ല ഈ യഹൂദിയുടെ അവകാശത്തിലുള്ള ഈത്തപ്പനയിൽ നിന്ന് എന്റെ മുറ്റത്തേക്ക് കുഴഞ്ഞു വീണ പഴങ്ങളിൽ നിന്ന് ഒരു പഴം കുട്ടി വായിലേക്കിട്ടിങ്ങനെ ചവക്കുമ്പോഴാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തിയത് നിങ്ങളെ സുബ്ഹാനല്ലാഹ് ആ വിശന്ന് കരഞ്ഞ് ഉറങ്ങിയ കുട്ടി അവൻ അറിയില്ലല്ലോ ഇത് ഹറാമായ മുതലാണെന്നോ അവൻ വിശന്നുകൊണ്ട് ആ കാരക്കെടുത്ത് വായിലേക്കിട്ട് ചവക്കുമ്പോ ആ വിശന്നിട്ട് എവർ
ഇട്ടുള്ള പൊല്ലുമോന കാരൊക്കെ എടുത്ത് ചവച്ച് വായിലിട്ടപ്പോ ഞാനല്ലേ കൈകളോ പൊല്ലുമോന്റെ വായിലേക്ക് ഇങ്ങിട്ടിട്ടു തൊണ്ടയിൽ നിന്ന കാരൊക്കെ ഇങ്ങ് എടുത്തു കളഞ്ഞു. വിഴുങ്ങുന്നതിന് മുമ്പത് പുറത്തേക്കെടുത്തു. അതേ ഞാനങ്ങ് എടുത്തപ്പോലെ ചെറിയ പൊല്ലുമോനെ കരഞ്ഞു. ആ സമയത്ത് ഞാനല്ലോ പൊല്ലുമോനോട് ചോദിച്ചു, മോനെ അല്ലാന്റെ കോടതിയിൽ ഞാനൊരു കള്ളനായി നിൽക്കേണ്ടി വരൂലേ? നിന്റെ ബാപ്പ അല്ലാന്റെ കോടതിയിൽ ഒരു കള്ളനായി നിൽക്കേണ്ട അവസ്ഥ കാണുമ്പോ നിനക്കത് നാണമല്ലേ മോനെ? ഒരു ചെറിയ കാരക്കാം, നിങ്ങൾ ആലോചിക്കണേ സഹോദരന്മാരെ, ഒരു ചെറിയ കാരക്കാം. ആ കാരക്കയേത്തപ്പോഴും വശന്ന് പൊട്ടിയ വയറുമായി കിടന്ന പൊന്നുമോനങ്ങ് വായിലിട്ട് ചവച്ചപ്പോഴേക്ക് അഭൂതജനതങ്ങളത് പുറത്തേക്കങ്ങെടുത്ത് കളയുകയാണ്. ഈ വിഷയം ആലോചിക്കുമ്പോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ. ചില ആളുകളുണ്ട് അരി വേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ചെല്ലും. അരി വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോ ചില ആളുകളുടെ സ്വഭാവമാണ് ചാക്കിൽ നിന്ന് അരിയെടുത്ത് ഇങ്ങനെ വായിലിട്ടു അല്ലേ. ചില ആളുകളുണ്ടാവും ചാക്കിൽ നിന്ന് അരിയെടുത്ത് ഇങ്ങനെ വായിലിട്ട് ഓരോ ചാക്കിൽ നിന്നും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിന്നു. സുബ്ഹാനല്ലാഹ്, ഈ കടക്കാരൻ ഈ പഹയാനി തിന്നുമ്പോ എന്താ പറയാ അല്ലേ? കടക്കാരൻ ഒരു തൃപ്തിയും ഉണ്ടാകൂല. പക്ഷേ എന്ത് പറയും മോനെ, അങ്ങനത്തെ ഒരൊറ്റ അരി നിന്റെ വയറ്റിലെത്തിയിട്ടുണ്ടോ? ഹറാമാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫ്രൂട്ട്സ് കടയിൽ ചെല്ലും, ഫ്രൂട്ട്സിന്റെ കടയിൽ ചെല്ലും. നമ്മൾ വളരെ ലാഘവത്തോടുകൂടെയാണ് ഈ വിഷയങ്ങളൊക്കെ കാണുന്നത്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, നല്ല മുന്തിരി കാണുമ്പോൾ രണ്ടെണ്ണം അവിടുന്ന് തന്നെ തിന്നു, എന്നിട്ടാണ് മുന്തിരിക്ക് ഓർഡർ ചെയ്യുക. എന്നാൽ അവനോട് പറയണോ, എൻ്റെ രണ്ട് മുന്തിരി ഞാൻ തിന്നിട്ടുണ്ട്, അതിൻ്റെ വില കൂടെ കൂട്ടണം അല്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു, നമ്മുടെ മുൻകാല പണ്ഡിതന്മാരൊക്കെ എത്ര വലിയ സൂക്ഷ്മതയാണ് കാണിച്ചത്. മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്തു സല്ലല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾ വീട്ടിലേക്ക് പോകുമ്പോൾ മത്സ്യ കച്ചവടക്കാരൻ്റെ സമീപത്ത് ചെന്നു, സുബ്ഹാനല്ലാഹ് മത്സ്യം വേണമെന്ന് പറഞ്ഞു. 10 മത്സ്യം, അത് 10 രൂപക്ക് 10 മത്സ്യം മസലൻ. സുബ്ഹാനല്ലാഹ്, അപ്പൊ ഈ മത്സ്യ കച്ചവടക്കാരൻ മഹാനായ ഉസ്താദല്ലേ എന്ന നിലയ്ക്കൊരു 2 എണ്ണം എക്സ്ട്രാ വെച്ച് കൊടുത്തു, പൊരുത്തപ്പെട്ട് കൊടുത്തതാണ്. കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചിരുന്നു 10 രൂപക്ക് എത്ര എണ്ണ, അവൻ പറഞ്ഞിരുന്നു 10 എണ്ണം. വീട്ടിലെത്തി എണ്ണി നോക്കിയപ്പോ 12 എണ്ണം ഉണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ആ 2 മീനുമായിട്ട് മടങ്ങി വന്നു. 2 മീനുമായിട്ട് ആ മഹാപണ്ഡിതൻ നടന്ന് നടന്ന് ആ മത്സ്യ കച്ചവടക്കാരൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ 10 എണ്ണല്ലേ പറഞ്ഞത്, പക്ഷെ നിന്റെ എണ്ണം തെറ്റിയിട്ടുണ്ട്, 12 എണ്ണമുണ്ട്. അപ്പൊ പറഞ്ഞു, ഉസ്താദേ ഞാനത് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നതാണ്, നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളാണെങ്കിൽ എന്താ കരുതുക, മോളെ കോളടിച്ചിട്ടോ, കോളടിച്ചു 10 എണ്ണ പറഞ്ഞത്, പക്ഷേ അവന്റെ എണ്ണം തെറ്റി 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, 2 എണ്ണം നീ ഫ്രിഡ്ജിൽ നന്നായിട്ട് സൂക്ഷിച്ച, നാളെ എടുത്ത് പൊരിക്കാന്ന് പറയും. അങ്ങനല്ലേ പറയാ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ മഹാപണ്ഡിതൻ നടന്ന് നടന്ന് വന്നു, അത് പൊരുത്തപ്പെടിച്ചു. ആവശ്യം എന്തുകൊണ്ട് അങ്ങനെ കൂടിപ്പോയി എന്നത് അറിഞ്ഞതിന്റെ ശേഷം ആ മഹാനവറുകൾ പോയത്. ഇങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാന്മാർ അള്ളാഹു അവരുടെ എല്ലാം കാവലുള്ളവരാക്കി നമ്മളെ എല്ലാവരെയും മാറ്റിത്തരുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുസ്ലിമീങ്ങളായി നമ്മുടെ കൈകളെ കൊണ്ടോ, യഥാർത്ഥ മുസ്ലിം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, നബി തങ്ങൾ പറഞ്ഞതല്ലേ, യഥാർത്ഥ മുസ്ലിമിന്റെ കൈകളെ കൊണ്ടൊരു മനുഷ്യൻ കൊല ചെയ്യപ്പെടൂല, യഥാർത്ഥ മുസ്ലിമിന്റെ കൈകളെ കൊണ്ടൊരു മനുഷ്യൻ കൊല ചെയ്യപ്പെടൂല.
യഥാർത്ഥ മുസ്ലിമിന്റെ കൈകളെ കൊണ്ടൊരു മനുഷ്യന്റെ ദേഹത്ത് ഉപദ്രവമേൽപ്പിക്കാൻ കഴിയൂല. യഥാർത്ഥ മനുഷ്യന്റെ നാവ് കൊണ്ടൊരു മനുഷ്യനെ അനാവശ്യം പറയാൻ കഴിയൂല. യഥാർത്ഥ മുസ്ലിമിന്റെ നാവ് കൊണ്ട് ഒരാളുടെ ഗൈബത്ത് പറയാൻ കഴിയൂല. യഥാർത്ഥ മുസ്ലിമിന്റെ നാവ് കൊണ്ടൊരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാൻ കഴിയൂല. കൊല ചെയ്യലും അക്രമങ്ങൾ നടത്തലും അതുപോലെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കലും അത് യഥാർത്ഥ മുസ്ലിമിന് ചേർന്ന സ്വഭാവമല്ല. ഈ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് ആ ഹദീസ് ഒന്ന് എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാപ്രസ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് രാത്രിയുടെ മറവിലോ ഇരുട്ടിന്റെ മറവിലോ അന്യനെ വെട്ടിമുറുക്കുന്നത് ഇസ്ലാമല്ല. അത് ലോകത്ത് ഇന്നേ വരെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെ മുഴുവനും പഠിപ്പിച്ചതാ. എന്നാ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും ഒരു ചുക്കു അറിയാത്ത ചില ആളുകൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ പാവങ്ങളെ സുബ്ഹാനല്ലാഹ് മർദ്ദനത്തിന് ഇരയാക്കിയിട്ടോ യഥാർത്ഥ ഇസ്ലാമിയായി ജീവിക്കുന്ന ആളുകളെ പോലും തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ മുദ്ര കുത്തപ്പെടാൻ കാരണക്കാരായി മാറുമ്പോ ഓ സഹോദരന്മാരെ, ഇതൊന്നും ഇസ്ലാമാണ് എന്നും പറഞ്ഞിട്ടാരും നടക്കേണ്ടതില്ല. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തിരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും അതുപോലെ നമ്മൾ ഈ ചെലവഴിച്ച ഊർജങ്ങളും സമയങ്ങളും എല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലുകളാക്കി നമ്മിൽ നിന്ന് അള്ളാഹു കബൂലാക്കി തിരുമാറാവട്ടെ. സമയം ഏറെ വൈകിയിട്ടുണ്ട് എന്നറിയാം. എന്നിരുന്നാലും നിങ്ങളെല്ലാം ഈ മജ്ലിസിൽ ഇരുന്നത് ഇവിടെ കിടക്കുന്ന മഹാന്മാരോടുള്ള ആദരവാ. അള്ളാഹുവേ, ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന ആളുകൾ അവരെ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും ഈ മഹാന്മാരോടുകൂടെ സ്വർഗം പുൽകുന്ന മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവരോടുള്ള മഹബത്ത് കൊണ്ടാണ് ഈ പാതയാ സമയത്ത് നന്നായിട്ട് ഉറങ്ങേണ്ട ഈ സമയത്ത് ഉറക്കമിളച്ചിട്ട് ദിവസങ്ങളോളമായി മജ്ലിസിൽ ഇരിക്കുന്നത്. അള്ളാഹുവേ, ഒരാളെയും നീ ഹായിബാക്കല്ലേ അല്ലാ, ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, മരണസമയത്ത് നിങ്ങളുടെ ഈമാൻ കൊണ്ടുപോകാൻ ഇബിലീസ് കെണിന്ന പരിശ്രമങ്ങൾ നടത്തുമ്പോ ആ ഇബിലീസിനെ ആട്ടി ഓടിക്കാൻ ഈ കിടക്കുന്ന മഹാന്മാരുടേതടക്കം സകല മഹാന്മാരുടെയും കാവൽ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഉസ്താന്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പോകാമെന്ന് അറിയിക്കുന്നു. ഈ മഹത്തായ പരിപാടിക്ക് ഒരുപാട് പേർ പല ഉദ്ദേശങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. മരിച്ച ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ, ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, ഒരാൾ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപ, മരിച്ച ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ 100 രൂപ, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി 102 രൂപ, ഒരു സ്ഥാപനം ഉറൂസ് പരിപാടിയിലേക്ക് 50 kg പഞ്ചസാര സംഭാവന ചെയ്തിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ 25 kg പഞ്ചസാര, ഒരാൾ 1500 രൂപ. കുട്ടികൾ നന്നായി പഠിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മകന് ജോലി ശരിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ, അങ്ങനെ പല ഉദ്ദേശത്തോട് കൂടി പലരും ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇതുവരെയും മജ്ലിസിൽ ഇരുന്ന് ദുആന്റെ മുമ്പ് പോയാൽ സലാം വെട്ടുന്നതിൻ്റെ മുമ്പ് ഉളുമുറിഞ്ഞ പോലെ ഉണ്ടാവുക. എല്ലാവരും നീന്നിട്ട് 2 മിനിറ്റ് ദുആ, ആ ദുആ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് പിരിയണം. ഉള്ള ആളുകളൊക്കെ ഒന്ന് മുന്നോട്ട് ഇങ്ങ് വന്ന് ഇൻഷാല്ലാ ഒന്ന് അടുത്ത് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ എടുക്കാം. ഒന്ന് ഉറക്കെ ആ കസാലൊക്കെ ഇൻഷാല്ലാ ചെറുപ്പക്കാർ നമുക്ക് ലാസ്റ്റ് വെക്കും. നിങ്ങൾക്ക് ആർക്കും സമയമില്ല എന്നുണ്ടെങ്കിൽ ഞാനെല്ലാം എടുത്തു വെച്ച് പോയിക്കോളൂ. എല്ലാവരും ഇങ്ങോട്ട് വരും. ഇൻഷാല്ലാ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കസേര എടുത്തു വെച്ച് തിരക്ക് കൂട്ടിയാൽ അള്ളാഹു തആലാനോട് നിനക്കാവശ്യൻ്റെ തന്നോ, ഞങ്ങൾക്ക് ചില ജോലികളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് കസേര എടുത്തു വെക്കാനൊക്കെ ഉണ്ട്, നിനക്കാവശ്യൻ്റെ തന്നോ, ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല അല്ലേ. അങ്ങനെ ഉണ്ടാവുക, ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഒരു കടലാസ് ശരിയാവാനുണ്ട്, അപ്പോൾ ഉദ്യോഗസ്ഥന് കടലാസ് ഇങ്ങനെ തരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് എങ്ങനെ ഉണ്ടാവും? ഉദ്യോഗസ്ഥൻ 4 ദിവസം നമ്മളെ കളിപ്പിക്കും അല്ലേ. അതുപോലെ പടച്ചവന്റെ മുമ്പിലേക്കാണ് നമ്മൾ ഈ കൈ നീട്ടാൻ നിൽക്കുന്നത്.
സമയം നിങ്ങൾക്കില്ല, ഞാൻ എടുത്തിട്ട് പോയിക്കോളും. ഇൻഷാല്ലാ കബൂലാക്കി തരട്ടെ. എല്ലാവരും ഉറക്കൊരു മൂന്ന് സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نسي ثناء عليك أنت كما أثنيت فلك الحمد حتى أطر الله اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته اللهم أوردنا حوله المورود واسقنا بكأسه وانفعنا بمحبته في الدارين رحمانا يا الملك الجبار يا راج سيدا يا الله ഈ മഹാനുഭാവന്റെ ഹദറത്തിൽ അവിടുത്തെ അറൂസനോടനുബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ ഒരുമിച്ചുകൂടി ചെയ്തതെല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. പഠിച്ചവനെ, ഈ മജ്ലിസിൽ ഞങ്ങളെ ചെലവഴിച്ച് ഞങ്ങളുടെ ഊർജങ്ങളും ഞങ്ങളുടെ സമയങ്ങളും അല്ലാ എല്ലാം നാളെ ആഖിറത്തിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോ ആഹറത്തിൽ ഉപകരിക്കുന്ന അമലുകളാക്കി തരണേ റഹ്മാനെ. ആരാരുമില്ലാത്ത ഖബറാകുന്ന ആ മണ്ണറയിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോ ഒരു ചെറിയ പ്രകാശം പോലും കടന്നു വരാത്ത മണ്ണറ അല്ലാ ആ മണ്ണറയെ പ്രകാശിപ്പിക്കുന്ന അമലാക്കി ഈ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും ഞങ്ങളെ കബർ പ്രകാശിപ്പിക്കുന്ന കോലത്തിലുള്ള അമലുകളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായത് രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാ. എല്ലാ ഈ മഹാന്മാരുടെ ഹളറത്തിൽ പാതിരാ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നിന്റെ മുന്നിൽ തുറന്ന് സമ്മതിക്കുന്നു അല്ലാ. നിങ്ങൾ മഹാപാപികളാണ് റഹ്മാനെ, വലിയ ദോഷം ചെയ്തു പോയവരാണ് അല്ലാ. നീ പുറത്തു തരണേ അല്ലാ, മാപ്പ് തരണേ അല്ലാ. പഠിച്ചവനെ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം എത്ര കാലമാണെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയവുമില്ല അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ നിന്നിലേക്ക് വരാനുള്ളവരാണ് അല്ലാഹുവേ. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തോടെ നൽകണേ അല്ലാ, ഈമാനോടെ നൽകണേ അല്ലാ. ഞങ്ങളെ ആരെയും നീ പെട്ടെന്ന് മരിപ്പിച്ചു കളയല്ലേ അല്ലാ, ആക്സിഡന്റിൽ പെടുത്തല്ലേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളെ പല സുഹൃത്തുക്കളും ഞങ്ങളെക്കാളും ആരോഗ്യമുള്ള മസിൽ പവറുള്ള നല്ല കഴിവുള്ള ത്രാണിയുള്ള പല സുഹൃത്തുക്കളും അല്ലാ റോട്ടിലെ നടുവിൽ ആക്സിഡന്റിൽ പെട്ടി ചിതറിത്തെറിച്ച് മയ്യത്തായി പോയവരുണ്ട് അല്ലാ. ഞങ്ങളാരെയും നീ അത്തരത്തിലുള്ള ആക്സിഡന്റിൽ പെടുത്തല്ലേ റഹ്മാനെ, നീ പെടുത്തല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ ഒരു രോഗവും തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ, ഒരു രോഗവും തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ.
ക്യാൻസർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, കിഡ്നി ഫെയിലായി ജീവൻ നിലനിർത്താൻ വേണ്ടി ആഴ്ചകളിൽ രണ്ടോ മൂന്നോ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. പഠിച്ചവനെ മരണം വരെ സ്വന്തം കാര്യം സ്വന്തമായി തന്നെ ചെയ്യാനുള്ള വലിയ തോഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യക്കോ സന്താനങ്ങൾക്കോ കുടുംബത്തിനോ ഈ മനുഷ്യനൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് പറയുന്ന രൂപത്തിൽ പ്രയാസകരമായി ഞങ്ങളെ നീ കടത്തല്ലേ അല്ലാ, കടത്തിക്കളയല്ലേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ, ഇസ്സത്തോടെയുള്ളൊരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞിട്ടോ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. മാതാപിതാക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ഉസ്താദിമാരുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. അല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ നിന്നുള്ള പലരുമുണ്ട്. എല്ലാവരുടെയും ഖബറിലേക്ക് നീ നിന്നെ സവാബ് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബറൊക്കെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ തരണേ അല്ലാ. ഞങ്ങളെ വഷളാക്കുന്ന മക്കളെ തല്ലേ തരല്ലേ അല്ലാ. തന്ന മക്കളെ നീ നന്നാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ ഈ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബങ്ങളിലും ഞങ്ങളെ നാടുകളിലും ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും നീ നല്ല ഐക്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ഇൽഫത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വന്നപ്പോഴും ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ പല മജ്ലിസുകളിലും വെച്ചിട്ടോ ധാരാളം മുഅ്മിനീങ്ങളുടെ ആമീനുള്ള മജ്ലിസാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. അല്ലാ, ഈ മുഅ്മിനീങ്ങളുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെ ആവശ്യങ്ങളും നീ എല്ലാം ഹാസിലാക്കണേ റഹ്മാനേ, ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഞങ്ങളാവാൻ കാരണക്കാരായ ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്. ഈ നാട്ടിൽ വന്നപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണവും അതുപോലെയുള്ള സൗകര്യങ്ങളും ചെയ്തു തന്ന സയ്യിദവർകൾ ഉൾപ്പെടെ അല്ലാ എല്ലാവർക്കും നീ വലിയ ഖൈറും ബറക്കത്തും ചെയ്യണേ റഹ്മാനെ. നീ വലിയ സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഈ മജ്ലിസിൽ വളരെ നേരങ്ങളായി വലിയ പ്രയാസങ്ങളും മറ്റും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ഉമ്മമാരുണ്ട്. അല്ലാ, ഖദീജ ബീവിയോടുകൂടെ, ആയിഷ ബീവിയോടുകൂടെ, ഫാത്തിമ ബീവിയോടുകൂടെ സ്വർഗത്തിൽ പോകുന്ന ഉമ്മമാരിൽ ഈ സ്ത്രീകളെ മുഴുവനും നീ പൊടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാരെ, ഞങ്ങളെ